അതുകൊണ്ട് കുട്ടികളുടെ ആ ചടങ്ങുകൾ നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ അധ്യക്ഷനായി വിളിച്ചിരിക്കണമെന്ന് ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ വിദ്യാർത്ഥികളാണ് തല നരത്തിയിരിക്കുന്ന കുഞ്ഞുഞ്ഞും ഇങ്ങനെയൊക്കെ ഉണ്ട് കാണുന്ന ആളുകളെല്ലാം ഏറ്റവും വരെയുണ്ട്. അധ്യാപകനായതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമ്മേളനത്തിൻ്റെ പിള്ളേരുടെ കളികളുടെ അത് നിയന്ത്രിക്കാൻ ഞാൻ ആക്കിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ആ കാര്യം രേഖപ്പെടുത്തുന്നു. കുട്ടികളുടെ പരിപാടികൾ കേട്ടതിലും കണ്ടതിലും ഒക്കെയും അവർ ഭാവിയിലെ ഭയം കറണ്ട് പോയതാ ഭാവിയിലെ വലിയ പാട്ടുകാരും സംഗീതക്കാരെ അതുപോലെ നാനാ കാര്യങ്ങളിലും ഇങ്ങേയറ്റം മജീഷ്യനായിട്ട് ഉള്ള ആളുകളും നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചുമതലയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി കീർത്തി ദേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിലായ എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി ദേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നീ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ എന്നിൽ നീ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായെല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി ദേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാടിന് ശ്രമിക്കുന്നതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കണമേ, പരിശ്രയങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനിയോഗോട് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതോടെ ഞാൻ രാജ്യവും ശക്തിയും മഹത്വവും ജയിക്കുന്നതിനൊക്കെയുള്ളതാകും. ആമേൻ. ഉറവ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവത്തിൻ്റെ ഫലമായ ശ്രീ വായിച്ചെടുത്തതാകും. ചുറ്റുമുള്ളവർക്ക് അറിയുമേ, രാജ്യങ്ങൾ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം ഗ്രാമം അന്വേഷിച്ചുകൊള്ളണമേ. ആമേൻ. ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം, ഈ ഇടത് ഭാഗത്ത് ഒരു സീറ്റ് പോലും വേക്കൻ്റ് ആയിട്ട് ഉണ്ടാകാതെ ഇരിക്കണം. ഈ ഭാഗത്ത് നിൽക്കുന്ന പ്രത്യേക വൈദികനെ എന്ന് പറഞ്ഞാണ്, പക്ഷേ ഇപ്പം ഞാൻ വൈദികൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓടപ്രാർത്ഥന പിന്നെ പറയാം. കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ചും
ദൂരം വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ചടങ്ങിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊടുവേൽ കുടുംബയോഗത്തിന്റെ ചരിത്രം പുതിക്കാൻ ഇങ്ങനെ പരപ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതലൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ലാന്നും എനിക്കറിയാം. പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യ ചെറിയ ഒരു കുടുംബയോഗമാണ് നമ്മുടെ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. വലിയ കുടുംബബന്ധങ്ങളിലേക്ക് ഒന്നുമുള്ള സൂചകങ്ങൾ ലഭിക്കാനായിട്ടൊന്നും നമ്മുടെ അധികമൊന്നും മെനക്കെട്ടിട്ടില്ല. ചെറുതായതിനുള്ള കാരണവും ഉണ്ണിജയം പല പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുതുപ്പള്ളി ഇന്ത്യക്കാട്ട് നിന്ന് ഇവിടേക്ക് വന്നത് ഒരു വ്യക്തി മാത്രമാണ്. ഈ വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രമാണ്. ആ കാലത്തുണ്ടായ യാത്രാ സൗകര്യങ്ങളുടെ കുറവും കമ്മ്യൂണിക്കേഷൻസിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം കാരണം ഒരുപക്ഷെ അദ്ദേഹത്തെ അടുത്ത തലമുറയെ പൂർവ്വ തലമുറയുമായിട്ട് കാര്യമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിച്ചില്ലായിരുന്നില്ല. രണ്ടാമത്തെ തലമുറയിൽ മൂന്നാമത്തെ തലമുറയിൽ പ്രത്യേകിച്ച് സംഭവിച്ചിരിക്കുന്നത് വളരെയധികം ആളുകൾ ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് ഗ്രഹനാഥന്മാർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുകയും അടുത്ത തലമുറയിലേക്ക് അവർക്ക് കാര്യമായ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാഞ്ഞതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ കുടുംബമായിട്ട് തന്നെ അവശേഷിച്ചു. നാലും അഞ്ചും തലമുറ ആയപ്പോഴേക്കുമാണ് ആ കുറവിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരികയും ആ തലമുറയിലുള്ള ആളുകളെ നാലാമത്തെ തലമുറയിലും അഞ്ചാമത്തെ തലമുറയിലും ജോഡിച്ചാൻ നാലാമത്തെ തലമുറയാണ് അവരെല്ലാവരുടെയും കൂടി അക്ഷീണ പരിശ്രമം മൂലം നമുക്ക് ഒരു കുടുംബയോഗം വീണ്ടും തുടങ്ങുവാൻ സാധിച്ചു. ഈ ചെറിയ കുടുംബയോഗമാണ് നമുക്കറിയാം നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഊരുശലീമിന്റെ മതിലുകളെ പണിയണമെന്ന്. ഈ ചെറിയ ഊരുശലീമിന്റെ മതിലുകൾ ഭംഗിയായി സംരക്ഷിക്കുവാനുള്ളതായ ചുമതല ഈ കൊച്ചു കുടുംബത്തിന്റെ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് പറഞ്ഞാല് ഇനിയിപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് പതിവ് പോലെ പ്രിയനുദ്ധത്തിനാണ്. പ്രിയനുദ്ധത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കുടുംബയോഗത്തിന്റെ വാർഷികം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നടന്ന ആക്ടിവിറ്റീസുകളുടെ ഒരു സമാഹരണമായിരിക്കണമല്ലോ വാർഷികം. കുടുംബയോഗത്തിന്റെ വാർഷികത്തിന് മുമ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മാസാവസാനം ഉള്ള ചൊവ്വാഴ്ചകളിൽ നമ്മുടെ ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രാർത്ഥനയോഗമാണ്. ശരിക്കും കുടുംബയോഗത്തിന്റെ നിലനിൽപ്പിനും കുടുംബത്തിലുള്ള ആളുകളെ ഓർക്കുന്നതിനും അവരുടെ രോഗാവസ്ഥയിലുള്ളവരെ കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പരസ്പരം അറിയുന്നതിനുള്ള ഒരു അവസരമായിട്ട് ആ പ്രാർത്ഥനയോഗങ്ങൾ ഉപകരിക്കുന്നുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഏതാണ്ട് 12 ഭവനങ്ങളിൽ ഒരാണ്ടിൽ പ്രാർത്ഥനയോഗം നടത്താറുണ്ട്. കൂടുതൽ ഭവനങ്ങൾ അതിനുവേണ്ടി താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആശിക്കുന്നുമുണ്ട്. ഈ പ്രാർത്ഥനയോഗത്തിൽ വളരെയധികം ആളുകളൊന്നും പങ്കെടുക്കുന്നില്ല എങ്കിലും ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് കുടുംബയോഗത്തിന്റെ പ്രാരംഭകാലം മുതൽ തന്നെ ഈ പ്രാർത്ഥനയോഗം നിലനിന്നിരുന്നു. പ്രീണിതുപ്പച്ചൻ നേതൃത്വം വന്നതിന് ശേഷം കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് നടക്കുന്നുണ്ട്. എല്ലാ മാസാവസാന ചൊവ്വാഴ്ചകളിലും അച്ഛനത്തിന്റെ തിരക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഏതാണ്ട് 6 മണിയോടുകൂടി എത്താറുണ്ട്. അല്പസ്വല്പം താമസിച്ചു കഴിഞ്ഞാൽ അച്ഛനെ നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾക്ക് അടുത്ത തലമുറയിലൂടെ പൂർവ്വ തലമുറയിലൂടെ ആളുകളുമുണ്ട്. അതുകാരണം അച്ഛന് അല്പം ബുദ്ധിമുട്ടിൽ തന്നെയാണെങ്കിൽ ആ സമയത്ത് എത്താറുണ്ട്. ഈ പ്രാർത്ഥനയോഗം വാസ്തവത്തിലെ കുടുംബയോഗത്തിന്റെ കെട്ടുറപ്പിന് വളരെയധികം സഹായമാണ് എന്നുള്ളതിന് സംശയമില്ല. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി ഈ പ്രാർത്ഥനയോഗത്തിന് നേതൃത്വം നൽകുകയും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കുടുംബത്തിനോടുള്ള നന്ദി ഞാൻ കടപ്പാട് കുടുംബയോഗത്തിന് വളരെയധികം ഉണ്ട്. സംശയമില്ല അച്ഛനെ ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സന്ദേശം നൽകുവാനായിട്ട് നാം ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പോൾ എബ്രഹാമിനെയാണ്. പോൾ എബ്രഹാമിനോട് ഞാൻ 11:30 വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ നമ്മളിവിടെ അല്പം താമസിച്ചു പോകാറുണ്ട്. അച്ഛൻ 11:30 തന്നെ എത്തും സംശയമൊന്നുമില്ല. അച്ഛൻ്റെ ആവശ്യത്തിൽ തന്നെ അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ കുടുംബയോഗം കൂടുതലായി കടപ്പെട്ടിരിക്കുന്നത് പൂർവ്വ കുടുംബങ്ങളായ ഇഞ്ചക്കാട്ട് കുടുംബത്തെ കുടുംബത്തോടാണ്. ഏതാണ്ട് 4-ാം തലമുറ 5-ാം തലമുറ ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടിയും വളരെയധികം പഠനങ്ങൾ നടത്തിയും ആണ് നമ്മുടെ ആ ബന്ധങ്ങളെക്കുറിച്ച് നമുക്കൊരു സ്റ്റഡി ഒരു ഐഡിയ കിട്ടിയത്. ഇവിടുന്ന് പല ആളുകളും പൂഞ്ഞാറിലൊക്കെ പോവുകയും അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് പൂഞ്ഞാർ ഇഞ്ചക്കാട് കുടുംബവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് പറ്റി. ഇന്ന് അവിടുത്തെ അതിൻ്റെ പ്രതിനിധിയായിട്ട് ടോമി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പൂഞ്ഞാറിലേക്ക് പോയ വഴി പുതുപ്പള്ളി വഴിയാണ്.
കാരണം പുതുപ്പള്ളി ഇന്ത്യക്കാടാണ് നമുക്ക് ആദ്യം പരിചിതമായത്. പുതുപ്പള്ളി ഇന്ത്യക്കാടുമായിട്ട് ഒരുപക്ഷെ നമ്മൾ ഇപ്പം നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു എങ്കിലും കുടുംബയോഗത്തോട് ബന്ധപ്പെട്ടാണ് ആ ബന്ധം കൂടുതൽ ഊഷ്മളമായത്. പുതുപ്പള്ളി ഇന്ത്യക്കാട്ടുകാരെ ആദ്യകാലം മുതൽ തന്നെ നമ്മൾ സഹകരിച്ചുകൊണ്ടിരുന്നു. പുതുപ്പള്ളി ഇന്ത്യക്കാട്ടിൽ നിന്ന് വർഗീസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, കുഞ്ഞുമോൻ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നത് കുടുംബാംഗങ്ങളെയാണ്. പിന്നെ കുടുംബാംഗങ്ങളെ തന്നെ ഞാൻ അല്പം വേർതിരിച്ച് കാണുകയാണ്. കൂടുതൽ അകലെ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവിടെ. തൃശ്ശൂരിൽ നിന്ന് ജോൺ തോമാശ മറ്റുണ്ട്, കട്ടപ്പനയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇവരെല്ലാം പ്രത്യേകം സ്വാഗതം അർഹിക്കുന്നവരാണ്. അവരെ ഞാൻ ആദ്യമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കുടുംബാംഗങ്ങളെ എല്ലാവരെയും അവരുടെ പ്രത്യേകിച്ച് സ്വാഗതമൊന്നും ആവശ്യമില്ല, അവരുടെ കുടുംബത്തിൻ്റെ പാർട്ടൺ പാഴ്സലാണ്. അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇന്ത്യക്കാട്ട് വലിയ കുടുംബ എൻ്റെ സെക്രട്ടറി ജോയി സഗറിയ, പുതുപ്പള്ളിയിൽ നിന്നുള്ള ജബറാം സാറ്, കുഞ്ഞുമോൻ, ബാൽശക്തി സഹോദരങ്ങൾ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുടുംബയോഗത്തിന് ശേഷം നമ്മളിൽ നിന്ന് രണ്ട് സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. അത് അതിലൊന്നാമത്തെ ആദ്യത്തേത് പുതുപ്പള്ളിയിൽ ചാക്കോച്ചായൻ്റെ മകൻ പിന്നെ അച്ഛൻ കുഞ്ഞു, മറ്റേത് ചെറുപ്പത്തെ കൊച്ചുനിച്ചായൻ്റെ മകൻ ജോണിയുമാണ്. അവരെ സംബന്ധിച്ച് ചുരുക്കൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എത്രയും പേരെ അവസാനിപ്പിച്ചോളാം. അച്ഛൻകുഞ്ഞിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിപ്പിച്ചതാണ്. നല്ല സ്വഭാവമുള്ളവരും യാതൊരു കംപ്ലൈൻറ്റും വീട്ടിൽ നിന്നും ടിക്കറ്റുള്ള ആളുകൾ നല്ലതാണ്, വളരെ സൽസ്വഭാവികളായിരുന്നു. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. എയർഫോഴ്സിൽ നിന്ന് ടെൻഷനായി വന്ന് പ്രശ്നം കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ട്രോക്ക് ഉണ്ടാകുകയും അതോടുകൂടി അദ്ദേഹം തളർച്ചയിൽ ആകുകയും ചെയ്തു. നല്ല ചികിത്സ പിന്നെ ധാരാളമായിട്ട് ലഭിച്ചെങ്കിലും അതിൽ നിന്ന് പരിപൂർണമായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അവസാനം വൈക്കത്ത് ഒരു ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം കുറച്ചാളെ പെട്ടെന്ന് അവിടെ നിന്ന് ഞങ്ങളെ വെച്ചെന്ന് അദ്ദേഹത്തെ കണ്ടു. എങ്കിൽ കാര്യമായ ഒരു കുറവ് വന്നില്ല. അവസാനം വീട്ടിൽ വിശ്രമിക്കുകയും ഇദ്ദേഹത്തെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മൂന്നാഴ്ചയിൽ ഒരിക്കലും ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കഴിയുമായിരുന്നു. വീൽ ചെയറിലായിരുന്നു, ഒരു മുറിയിൽ മറ്റു മുറിയിലേക്ക് അദ്ദേഹം നിൽക്കുന്നില്ല. ആശ്രയങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും പോയി ചെന്ന് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പെട്ടെന്ന് രക്തം ഉണ്ടാകുകയും തൻ്റെ 69-ാമത്തെ വയസ്സിൽ മരിച്ചു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം കുടുംബാംഗങ്ങളെല്ലാവരും വേണ്ടതെല്ലാം കുടുംബാംഗങ്ങളുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ ശവസംസ്കാര ശുശ്രൂഷകൾ പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മാവനായ മുത്തച്ഛാൻ്റെ പേര് രണ്ടാമതായിട്ടുള്ളത് ചെറുപ്പത്തെ ജോണിയെ സംബന്ധിച്ച 60 വർഷങ്ങൾക്ക് മുൻപ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഉന്നത റാങ്കോടുകൂടി നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരാളായിരുന്നു പിന്നെ ജോണി. പാസ്സായ ഉടനെ തന്നെ ജോലിയും കിട്ടി, കൃഷിവരെ ജോലി കിട്ടി. ആയുസ് മുഴുവൻ അവിടെയായിരുന്നു. കൃഷിവരെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ പള്ളി കൃഷി ജോലി മണ്ണൂട്ടില്ല താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നിട്ട് 5 മൈൽ ദൂരെയുള്ള പടിഞ്ഞാറേക്കോട്ട സെൻറ്റ് ജോർജസ് പള്ളി ഇടവകയിൽ ചേർന്നു. അവൻ്റെ ആ ഇടവകയുടെ ഒരു സജീവ പ്രവർത്തകനായിട്ട് അവിടെ ആയുഷ്കാലം മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ആ പള്ളി ചുരുട്ട് ചെയ്തുള്ള പ്രചാരണം പ്രസംഗിച്ചു നമ്മൾ കേട്ടതാണ്. ഈ ജോണി അസുഖമായിരുന്ന അവസരത്തിൽ ഞങ്ങൾ പലപ്പോഴും ജോണിയെ കാണാൻ പോയിരുന്നു. ഞങ്ങൾ 3-4 പേർ ഒന്നിച്ചാണ് ഉൾപ്പെട്ടിരുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ പൂജയും വേണ്ടത് അത് സഹകരിക്കും വേണ്ടതെത്തി ജോണിയുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അവസാനമായിട്ട് ഞങ്ങൾ ജോണിയെ കാണുന്നത് കഴിഞ്ഞ 9 ആണ്. ഞങ്ങൾ 3-4 പേര് പോയി ഉച്ചസമയത്താണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കനി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ഷീണം നല്ല പോലെയുണ്ട്, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ജോണി ഈ അസുഖ അവസ്ഥയിലിരിക്കാൻ എന്നാൽ ഒരു കാര്യം പറയാൻ പറ്റുമായി. ജോണി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കാറിന് തരിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ആ ജോണിക്ക് ഈ കുറേ നാൾ അതിൽ നിന്ന് ഭേദമാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഭയങ്കരമായ ഒരു ആപത്ത് പിന്നീട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പിന്നെ ഘട്ടം പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ലാബ് കട്ടിയായ സ്ലാബ് വന്ന് ആ പരിക്കേറ്റ കാറിൽ തന്നെ ആ സ്ലാബ് വന്നിട്ടുണ്ട്. നമ്മളും ഉന്നൽ കുരു എന്ന് പറഞ്ഞ രീതിയിലുള്ള അനുഭവമായി പോയത് ആ പരിക്കാണ്
ആ രണ്ടാമത്തെ വരക്കാണ് ജോണിയെ ഏറ്റവും കൂടുതൽ. ജോണിയെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ വെള്ളമെത്തിച്ചതായിട്ട് വലിയ പ്രയാസം, വലിയ വേദന. കാരണം ചെന്ന അവസരത്തിൽ വേദന ഉണ്ടെങ്കിലും അത് പുറത്തറിയില്ല ആരും. അതുപോലെ കുടിക്കാണ് ജോണി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലുള്ള എല്ലാ കാര്യങ്ങളിലും ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ജോൺസാർ മുമ്പ് ഉണ്ടായിരുന്നാണ് അവിടുത്തെ അച്ഛൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, അവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റീസ് മുഴുവൻ, സോഷ്യൽ ആക്ടിവിറ്റീസ് ആകുമ്പം ഇടവക്കാർ മാത്രമല്ല ഇടവേശം വെളിയിലുള്ള എല്ലാ ആൾക്കാരുമുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പിന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. നല്ലൊരു സ്ഥാനവുമാണ് തന്നെ തൃശ്ശൂരില് ജോലിക്കുണ്ടായി. എന്നാൽ കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങിച്ചു, ആ സ്ഥലത്ത് സ്വന്തമായിട്ടുള്ള കൃഷി ചെയ്ത് ഇതൊക്കെ ആവശ്യമുള്ള പച്ചക്കറികൾ മുഴുവൻ ജോലി തന്നെ അത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ജോണിയും സഹോദരങ്ങളും കഠിനാധ്വാനികളായി അവിടെ ഈ രീതിയിൽ അവിടെ കൃഷി ചെയ്തുകൊണ്ട് കൃഷി ചെയ്തു സന്തോഷമായി ജീവിക്കുമ്പോഴാണ് ഈ അത്യാഗ്രഹം സംഭവിച്ചത്. വലിയൊരു ബുദ്ധിമുട്ടാണ് പ്രജാപത്വ കാര്യത്തിലുണ്ട്. ഇനിയും ജോലി വച്ചത് കഴിഞ്ഞ മാർച്ച് 4-ാം തീയതിയാണ്, 5-ാം തീയതി ആയിരുന്നു എൻ്റെ പെറിയില്. അതിനെ ഇവിടെ ഒന്ന് പ്രദർശനം നിറയെ ആളുകൾ പോയിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ കുറേ ഭാഗം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിന് അവിടെ നിന്നു. അതിനുശേഷം അദ്ദേഹം അച്ഛൻ തന്നെ ഒരു 15 മിനിറ്റ് ജോണിയെ സംബന്ധിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ആ സംസ്കാര ചടങ്ങിൽ ഞങ്ങൾ അഭിസംബോധിച്ച ആളുകൾ പോയി. അവരെല്ലാവരും അവിടെ ചെന്ന് അനുശോചനം അറിയിച്ചു, റീറ്റ് സമർപ്പിച്ചു, വേണ്ടവിധത്തിലൂടെ പങ്കുകൊണ്ടു. അവസാനം എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം അർത്ഥം മുഴുവൻ കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 6 മണിയായി, വൈകിട്ട് 6 മണിയായി. 6 മണിയായപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ശിശുക്കൾ പങ്കുവന്നതും. 6 മണിയായപ്പം ഞങ്ങൾ സകല കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ കാപ്പിയോടി കഴിഞ്ഞപ്പോഴും 6 മണിയായി. 6 മണിക്ക് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇവിടെ വന്നപ്പോൾ 10 മണിയായി. ഈ രണ്ടു പേരുടെയും ആത്മാ കട്ടി നിശാന്തിച്ചു നേരുന്നു. ബിംബങ്ങളുടെ പ്രതീസായി സ്വർഗീയ സ്വർഗീയ ഊർജയും ഒരു ഭാഗത്ത് ആത്മാക്കളുടെ നിശാന്തി എല്ലാവർക്കും ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞരുദാസേനി ജീവാസ്വരമതുണർത്തണമേ അവരേ നൃത്യാനാർത്തിന എല്ലാവർക്കും ഇരിക്കാം. എല്ലാ വർഷവും പതിവ് പോലെ മെയ് മാസം 1-ാം തീയതി നാം ഒരുമിച്ച് കൂടുന്നു. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വാർഷികം നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ ഒരു ഭവനത്തിൽ വെച്ചാണ് കുടുംബയോഗം നടത്തിയത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ ഈ ജോണിച്ചാലിൻ്റെ ഒക്കെ ഭവനത്തിൽ വെച്ച് ഒരു കുടുംബയോഗം നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കുടുംബയോഗമല്ല നമ്മളിവിടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് നടത്തുന്നത്. അച്യുച്ചായൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയ കുടുംബമാണ്. അംഗസംഖ്യയൊക്കെ വളരെ കുറവുള്ള കുടുംബമാണ്. ഈ പ്രദേശത്ത് വന്നിട്ട് 7-8 തലമുറ ആയിട്ടുണ്ട് അവ. എന്നിട്ടും നമ്മുടെ അംഗസംഖ്യ വളരെ പരിമിതമാണ്. എങ്കിലും കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്ന 53 വർഷങ്ങളായി അപൂർവരം ഭംഗിയായി നമ്മുടെ കുടുംബയോഗം നടന്നു വരികയുമാണ്. ഞാനൊരു പുസ്തകം അതിൻ്റെ വായനയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പുസ്തകം ഞാൻ വായിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടോ? എന്താന്ന് കണ്ടോ? ഈ പുസ്തകം കാണത്തില്ലല്ലേ? എന്താണ്? ഫ്രാൻസിസ് പാപ്പ എന്നാണ് ഈ പുസ്തകം. ഇതിന് വേറെ ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതി വന്നിട്ട് കാര്യം കൂടെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. 10 മാസത്തിനുള്ളിൽ 70,000 കോപ്പികൾ വിറ്റഴിഞ്ഞൊരു പുസ്തകമാണ്. 10 മാസത്തിനുള്ളിൽ 70,000 കോപ്പികൾ. മലയാള ഭാഷയിൽ ഇത് ഒരു പക്ഷേ റെക്കോർഡായിരിക്കാം. ഇത്രയും കോപ്പികൾ വിറ്റഴിഞ്ഞൊരു പുസ്തകം ചുരുങ്ങിയ ഒരു കാലത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്
ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു വൈദികൻ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ള കാരണം, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുടുംബത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ തലമുറകളെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ഈ പുസ്തകത്തിലുള്ള ലഭ്യമാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മോളെ പ്രാച്ചിനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അവതരിപ്പിക്കാം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുടുംബം ഇറ്റലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് തലമുറകൾക്ക് മുൻപ് അർജന്റീനയിലേക്ക് കുടിയേറിയ ഒരു കുടുംബമാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പുതുപ്പള്ളിയിൽ നിന്ന് തോട്ടക്കാട് വരെ, ഈ ഇവിടം വരെ കടന്നു വന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സുഗമമായ കുടിയേറ്റമായിരുന്നില്ല ഫ്രാൻസിസ് പാപ്പയുടെ വല്യപ്പച്ചൻ ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിലെ അർജന്റീന എന്ന് പറയുന്ന ഒരു ദരിദ്ര സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു മുക്കാൽ നൂറ്റാണ്ട് മുൻപ് കടന്നു വന്നത്. ഇറ്റലിയിൽ തീർത്തും ദരിദ്ര അവസ്ഥയിൽ എത്തിയപ്പോഴാണ് വല്യപ്പച്ചൻ ഉള്ള അല്പം ഭൂമിയും സൗകര്യങ്ങളൊക്കെ വിറ്റ് കിട്ടിയതുകൊണ്ട് ഇറ്റലിയിലെ ഒരു തുറമുഖത്തെത്തിയത്. ഭാര്യയുണ്ട്, മക്കളുണ്ട്. തുറമുഖത്തെത്തിയപ്പോൾ ഈ അർജന്റീനയിലേക്ക് പോകാനുള്ള കപ്പൽ പോയിക്കഴിഞ്ഞു. അദ്ദേഹം വളരെ നിരാശനായി. കാരണം ആകെ ഉള്ളത് ഒരല്പം പൈസ, അതുമാത്രമേ ഉള്ളൂ. ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. എത്തിക്കുകയും അദ്ദേഹം ഒത്തിരി നിരാശപ്പെട്ട് കാണും എത്തിക്കുകയും എന്നോർത്ത്. അവിടെ തന്നെ അദ്ദേഹം കുറേ സമയം ചെലവഴിച്ച്, കുറേ കാലങ്ങൾ ചെലവഴിച്ച് കാണും. അടുത്ത കപ്പൽ അർജന്റീനയിലേക്ക് തന്നെ പോകേണ്ടിയിരുന്നു. കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചിലരൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. മറ്റ് പലയിടത്തേക്ക് കപ്പൽ കാണും, പക്ഷെ അങ്ങനെ പോയാൽ ഒക്കെയുണ്ട്. പിന്നീട് വന്ന കപ്പലിൽ അദ്ദേഹം അർജന്റീനയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി അദ്ദേഹം തിരിച്ച് അർജന്റീനയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് തൻ്റെ മുൻപ് പോകുന്ന കപ്പൽ തുറമുഖത്ത് അമേരിക്കയിൽ എത്തിയിട്ടില്ല. കാരണം അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പതിച്ചു പോയി ആ കപ്പൽ. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ്, തന്നെയും കുടുംബത്തെയും എത്ര വലുതാണ്. താൻ ആഗ്രഹിച്ച, യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച കപ്പല് സമുദ്രത്തിൻ്റെ ഉള്ളിൽ ആഴങ്ങളിലായിപ്പോയി. അദ്ദേഹം അവിടെ ഈ കടന്നു വന്ന ആ വ്യക്തി, അല്ലെങ്കിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വല്യപ്പച്ചൻ അർജന്റീനയിലെത്തി. വളരെ ഈ ഓർക്കണം, ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള പുതുപ്പള്ളിയിൽ നിന്ന് വന്ന പോലെയുള്ള അവസ്ഥയല്ലെന്നുള്ളത് ഞാൻ ആദ്യം ഓർപ്പിച്ചതാണ്. അവിടുന്ന് പുതിയ ഒരു തുടക്കമാണ്, ഒത്തിരി കഷ്ടപ്പാടിൻ്റെ തുടക്കമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള തുടക്കമാണ്. ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച് ഈ വല്യപ്പച്ച, വല്യമ്മച്ചിയുടെ പേരുണ്ട്, റോസക്കുട്ടി എന്നാണ് അമ്മച്ചിയുടെ പേര്. പ്രാർത്ഥനയുണ്ടാണ് പ്രത്യേകമായി പുസ്തകത്തിൽ മാർപ്പാപ്പാതിൻ്റെ പറയുന്ന മാത്രമുണ്ട്, വല്യമ്മച്ചിയുടെ പ്രാർത്ഥന. അദ്ദേഹം അത് ജനിച്ചിട്ടില്ല ഈ കുടിയേറ്റ സമയത്ത്. പ്രാർത്ഥന കൊണ്ട് മാത്രം അവർ ജീവിച്ചു. കുറെ കാലങ്ങൾ കഷ്ടത കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു. മകൻ വിവാഹം കഴിച്ചു, മകനൊരു കുട്ടിയുണ്ടായി. അവന് ഹോർഹെ എന്നൊരു പേരിട്ടു. ഹോർഹെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ, അല്ലെ ഇംഗ്ലീഷ് നമ്മൾ ജോർജ് എന്നാണ് അർത്ഥം. ഈ മകൻ ജനിച്ചു, ഇളയത്തിങ്ങളായിട്ട് 4 കുട്ടികളും ജനിച്ചു, 2 ആണും 2 പെണ്ണും. ഇളയ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഈ ഹോർഹയുടെ അമ്മ മരിച്ചു. ഈ ഹോർഹയാണ് പിന്നീട് ഈ മാർപ്പാപ്പയായി തീർന്നത്. ഈ ഹോർഹയെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ബാല്യത്തെക്കുറിച്ച്. ഇളയ 4 കുട്ടികൾ, പിതാവ് അധികം വൈകാതെ തളർവാദിയായി തളർവാദ രോഗ ബാധിച്ചു. 4 കുഞ്ഞുങ്ങളെ ഈ മനുഷ്യൻ, ഈ ഹോർഹെ കുളിപ്പിക്കണം, ഡ്രസ്സ് ഇടിക്കണം, സ്കൂളിൽ വിടണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഇതെല്ലാം അമ്മയ്ക്കുള്ള പരിചരണം മുഴുവൻ, അമ്മ മരിച്ചു പോയി, അപ്പനുള്ള പരിചരണം മുഴുവൻ നൽകണം, ഇതെല്ലാം ഈ ഹോർഹയുടെ ചുമതലയാണ്.
അദ്ദേഹം വളരെ യഥാപിധി ഭംഗിയായിട്ട് അതൊക്കെ നിർവഹിച്ചു, ഈ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിച്ച് വളർത്തി. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു വൈദികനായി, പത്രപ്പുരത്തിയായി, കർദിനാളായി, എന്നിട്ടൊന്നും അദ്ദേഹം ഒരു പാചകക്കാരനെ നിയമിച്ചില്ല, കുശിനിക്കാരനെ നിയമിച്ചില്ല. നമുക്കറിയാം അച്ഛന്മാരെ, നമ്മുടെ അച്ഛന്മാരൊക്കെ കല്യാണം കഴിച്ചു വരാം. ഈ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരൊക്കെ എവിടെയെങ്കിലും പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഒരു കുശിനിക്കാരനെന്ന് പറഞ്ഞ ഒരാളുണ്ട്, എന്ന് പറഞ്ഞാൽ പാചകം ചെയ്ത് കൊടുക്കാനായിട്ട്, വസ്ത്രമൊക്കെ അലി കൊടുക്കാനും ഭക്ഷണമൊക്കെ യഥാസമയം എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു കർദിനാളായിട്ട് പോലും ഒരു കുശിനിക്കാരനെ നിയമിച്ചില്ല, കാരണം അദ്ദേഹം സ്വന്തമായിട്ട് ഈ പാചകം ചെയ്തു. കാരണം അദ്ദേഹത്തെ അറിയാം, കൊച്ചുനാളിൽ അദ്ദേഹം ഈ പാചകം ചെയ്ത് പരിശീലിച്ച ഒരാളാണ്. ചരിത്രം പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ നന്നായി സ്വാധീനിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട മനുഷ്യനാണല്ലോ ഈ മാർപ്പാപ്പ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ് എന്ന് ഇവിടെ വായിക്കാനിടയായി. ഒരു പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കുകൂടി പറയട്ടെ, ഈ പുസ്തകത്തിന്റെ അല്ല മറ്റൊരു പുസ്തകത്തിന്റെയാണ്, ദ റോഡ് ലെസ് ട്രാവൽഡ്. അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണ മനുഷ്യന് യാത്ര ചെയ്യുന്നൊരു വഴിയുണ്ട്, ചില മനുഷ്യർ വ്യത്യസ്തമായ വഴികളിൽ കൂടെ യാത്ര ചെയ്യും. സാധാരണ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന വഴിയുണ്ട്, ചില മനുഷ്യർ വ്യത്യസ്തമായ വഴികളിൽ കൂടെ യാത്ര ചെയ്യും. ഈ വ്യത്യസ്തമായ വഴികളിൽ കൂടെ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ പറയും, പലതും പറയും, അവനെന്തോ തല കുഴപ്പമുണ്ട്. കാരണം എല്ലാവരും യാത്ര ചെയ്യുന്ന പോലെ അല്ല അവൻ യാത്ര. ആ യാത്ര എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയാണ്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയാകാം, കഷ്ടതയുടെ വഴിയാകാം, വേദന നിറഞ്ഞ വഴിയാകാം. അങ്ങനെയുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അവരെക്കുറിച്ച് സമൂഹം പലപ്പോഴും ബഹിഷ്കരിക്കപ്പെട്ടവരാകാം, തള്ളപ്പെട്ടവരാകാം, തെരുവിലാകാം, പുറന്തള്ളിയവരാകാം, ആരും ആവട്ടെ, ദ റോഡ് ലെസ് ട്രാവൽ. കുറച്ചാളുകൾ നമ്മൾ പാടാറുണ്ട്, രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ നാ വഴി ഗമനം കാക്ഷിപ്പോൻ അത്യുത്സാഹം അവേശന്താൻ അലസതലേശം ബാധിച്ചു. പാട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടേ ഇല്ല അല്ലേ? അങ്ങനെ പാട്ട് കേട്ടിട്ടില്ല, കേട്ടിട്ടില്ലേ? നല്ല പാട്ടുകാരാണ് നിങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ, അങ്ങനെ പാട്ട് കേട്ടിട്ടില്ലല്ലേ? ആരുടെ കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങൾ കേൾക്കാഞ്ഞതാ. നിങ്ങൾ കേൾക്കാതെ വന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കണ്ടോ, രാവിലെ പള്ളി വരാഞ്ഞുകൊണ്ടാണ് ആ പാട്ട് കേൾക്കാൻ എന്നാണ്. അതാ സത്യം, നിങ്ങൾക്ക് പാടാൻ നല്ല മുടക്കലാണ്, നന്നായിട്ട് പാടി വരാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പാടറിയാൻ വരാഞ്ഞതിന്റെ കാരണം നിങ്ങൾ നമസ്കാര സമയത്ത് പള്ളിയിൽ വന്നില്ല എന്നുള്ളതാണ്. പോട്ടെ, ആ കാര്യമൊക്കെ ഞാൻ പറയേണ്ടതായിരുന്നു. പോളച്ചനെ കൊണ്ട് ഞാൻ പറയപ്പെട്ടോളാം, വേണ്ട അച്ഛൻ പറയട്ടെ. എനിക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ലല്ലോ, കാരണം ഞാൻ ആണ്ടല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ഇടദിവസം വന്ന് കുർബാന വേദിയിൽ പോകും മാത്രം. ദ റോഡ് ലെസ് ട്രാവൽഡ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ചില വഴികൾ ആളുകൾ വ്യത്യസ്തമായി യാത്ര ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് അതാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഇന്ന് ജീവിതത്തിൽ എല്ലാം സുഖമാണ്, ഒരു കാര്യത്തിനും കുറവ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന കഴിഞ്ഞ തലമുറക്കാർക്ക് പറയാൻ കുറെ അനുഭവങ്ങൾ കാണും. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടത ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറയുന്നത് അനുദിനം ഞാനും എൻ്റെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. അന്ന് ഭക്ഷ്യവും ഭക്ഷണത്തൊന്നും കിട്ടാതിരുന്നതും ഒക്കെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നതാണ്. പക്ഷെ ഇന്ന് നമുക്കൊക്കെ എല്ലാ വിധത്തിലും സുഖമാണ്, യാതൊരു പ്രയാസവുമില്ല. ആവശ്യത്തിന് പണമുണ്ട്, ആവശ്യത്തിന് സമ്പൽ സമൃദ്ധിയുണ്ട്, ആവശ്യത്തിന് അതിനപ്പുറമായ എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതിനെക്കുറിച്ചുള്ള ബോധ്യം ഇന്നും ഉണ്ടാകണം. ഇന്ന് വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കുട്ടികളുമായിട്ട് അങ്ങനെ അധികം സംസാരിക്കാൻ അവസരം ഉണ്ടായാലും ഇല്ലെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകാം. എല്ലാം സ്മാർട്ടാണ്, എല്ലാം സ്മാർട്ടായിരിക്കണം. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത. ഫോൺ എന്തായിരിക്കണം, എന്ത് ഫോണായിരിക്കണം,
എന്ത് ഫോണായിരിക്കണം? ആ എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട് കേട്ടോ, പക്ഷെ ആ ഫോൺ 1300 രൂപയുടെ. അതിനപ്പുറത്ത് അത് ഈയിടെ ഞാൻ വാങ്ങിച്ചത്, അതിലും വില വളരെ കുറഞ്ഞൊരു ഫോണായിരുന്നു. അതിൽ താന്ന ഫോൺ ഇല്ലാതായിപ്പോയി ഞാൻ കടയിൽ ചെന്നപ്പോൾ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ, അത് ഫോൺ പോയി കഴിഞ്ഞപ്പം പിന്നെ വേറെ ഫോൺ വാങ്ങിക്കണം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് ഫോൺ എങ്ങനെയായിരിക്കണം? സ്മാർട്ടായിരിക്കണം. ഏതും സ്മാർട്ട് എന്നൊരു വാക്കിനോട് അനുബന്ധമായിട്ടാണ് നമ്മുടെ നമ്മൾ ഇന്ന് മുന്നിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ എപ്പോഴും കാണേണ്ടത്, അല്ലെങ്കിൽ കാണുന്നത്. ഇന്നത്തെ പുതിയ തലമുറ അങ്ങനെയാണ്. കുറ്റപ്പെടുത്താനാവില്ല. ഞങ്ങളുടെ ഒരു വൈദികരുടെ ബാച്ച്മേറ്റ്സിന്റെ ഒരു കൂടിവരവുണ്ടായി. ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് എന്ന് പറഞ്ഞ സെമിനാരി, ഞങ്ങൾ ഒരേ ബാച്ചിൽ പഠിച്ചവരെല്ലാം ഒന്നിച്ചു കൂടി ഒരു വീട്ടിൽ, ഒരു അച്ഛൻ്റെ വീട്ടിലാണ് കൂടിയത്. പിന്നീട് എനിക്കത് വലിയ ദുഃഖമുണ്ടായി, കാരണം ആ അച്ഛൻ മരിച്ചുപോയി പെട്ടെന്ന്. ഞങ്ങൾ അവിടെ കൂടിയിട്ട് അധികം വഹിക്കുന്നതിനുണ്ട് ശേഷം. അപ്പം അന്ന് അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങൾ കൂടിയപ്പോൾ അച്ഛന് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. കാരണം അച്ഛന് വലിയ പള്ളികളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത്ര വലിയ മെച്ചമായ ഒരു സാമ്പത്തിക നിലയൊന്നും അച്ഛനും ഉണ്ടായില്ല. കാരണം അച്ഛൻ്റെ ഒരു ജീവിതശൈലി കൊണ്ടും ഒക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. അവിടെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു അച്ഛൻ വന്നു. അച്ഛനും വീട് അവിടെ അടുത്തായിരിക്കും, അതുകൊണ്ടായിരിക്കും അച്ഛൻ അവിടെ വന്നത്. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഈ അച്ഛൻ, അച്ഛൻ്റെ പേര് ഞാൻ പറയാം, രാജു വർഗീസ് എന്ന് അച്ഛൻ പറയാം. ഈ കുളച്ചനെ ഞങ്ങളുടെ പിന്നാലെ പഠിച്ചവരാ, അതുകൊണ്ട് അച്ഛനൊക്കെ അറിയാം ഈ രാജു വർഗീസത്തിലെ. അപ്പൊ ഈ ഞങ്ങളെ പഠിപ്പിച്ച അച്ഛൻ പറഞ്ഞു, ഈ രാജു വർഗീസ് അച്ഛൻ അല്ല, നിങ്ങളൊക്കെ ഒരു 3G ആണ്. നിങ്ങളൊക്കെ എന്താണ്? നിങ്ങൾ എന്താണ്? ഞങ്ങളെ കുറിച്ച് പറയട്ടെ, ഞങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞ് 3G ആണ്. 3G എന്ന് പറഞ്ഞാലേ എനിക്ക് വിവരം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്, അല്പം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അത് കാരണം ഇതൊക്കെ പറഞ്ഞേ മനസ്സിലാകാൻ വലിയ പ്രയാസമാണ്. 3G എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? 3G എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ജനറേഷൻ പ്രീസ്റ്റാണ് ഞങ്ങളൊക്കെ. ഇന്നത്തെ അച്ഛൻ അടുത്ത വാക്ക് പറഞ്ഞത് ഇന്നത്തെ അച്ഛന്മാരെല്ലാം 5G ആണെന്ന് പറഞ്ഞു. കൊച്ചച്ഛന്മാരെ കുറിച്ച് പറഞ്ഞു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അച്ഛൻ അല്പം വിശദീകരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ രാജു വർഗീസ് അച്ഛൻ ഒരു പഴയ ലാമ്പി ആണെന്ന് തോന്നുന്നു, സ്കൂട്ടറല്ല യാത്ര ചെയ്യുന്നത്. അച്ഛൻ മരിച്ചുപോയി, ഇവിടെ മരിച്ചിട്ട് 2-3 മാസങ്ങളോ പറഞ്ഞ. ഈ അച്ഛൻ യാത്ര ചെയ്യുന്നത് ഒരു പഴയ സ്കൂട്ടർ. അച്ഛന് കാറില്ല, അച്ഛന് വലിയ വീടില്ല, അച്ഛന് 2 പിള്ളേരുണ്ട്, മൂത്ത മകളുടെ പ്രായം മഹാപ്രായം കഴിഞ്ഞിട്ടുണ്ട്, ഏതാണ്, കല്യാണം നടത്തിട്ടില്ല. അപ്പൊ ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞതാണ്, ഈ അച്ഛനും നിങ്ങളൊക്കെ 3G ആണ്. ഇന്നത്തെ പുതിയ വൈദികരെ കുറിച്ച് പറയുന്നു അവർ 5G ആണ്. അത് വൈദികരെ കുറിച്ച് ഞാൻ പറയുമ്പം ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇന്നത്തെ യഥാർത്ഥ തലമുറ വളർന്നു വരുന്നത് ഒരു 5G ആണ്, 5th generation. ഇപ്പം 5th തലമുറ എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ, അത് യഥാർത്ഥത്തിൽ 5G ആയിട്ട് മാറുകയാണ്. എല്ലാ ജീവിത അനുഭവങ്ങളിലും ഒരു 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 വ്യത്യസ്തത നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ തലമുറകളുടെ വിടവ് വളരെ വലുതാണ്. പുതിയ തലമുറയെ യഥാവിധി കാണാനും സ്വീകരിക്കാനും മനസ്സിലാക്കാനും അവരോടൊന്ന് വേണ്ട രീതിയിൽ പെരുമാറാനും ഒക്കെ നമുക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അവർക്ക് നമ്മളോടും ഇടപെടാൻ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എന്തും ആവട്ടെ, ഇവിടെ ഇത്രയും കുട്ടികൾ വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ഇന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളോടൊക്കെ പുതിയ തലമുറ വളരെ വിരക്തിയുള്ള ഒരു കാലഘട്ടം. ആരാധന ജീവിതത്തോടും ഒരു വിരക്തി ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ വികാരിയായിരിക്കുന്ന പള്ളിയിൽ കഴിഞ്ഞ ക്രിസ്തുമസ് നാളിൽ 10 വയസ്സിൽ താഴെയുള്ള ഒറ്റ ആൺകുട്ടി മാത്രമേ ആരാധനയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തോ മനസ്സിൽ ക്രിസ്മസ് സന്ദേശവുമായിട്ടാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്നത്, പക്ഷെ എൻ്റെ മനസ്സെല്ലാം പെട്ടെന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞ ഒരു 50 വർഷം കഴിഞ്ഞാൽ ഈ പള്ളിയിലെ ആരാധനയിൽ ക്രിസ്മസിനെ പ്രഭാതത്തിൽ എത്ര പേര് കാണുമെന്നുള്ളത് മുൻകൂട്ടി എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന നിങ്ങൾ തലനരച്ച അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ വന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ അപ്പനെയും അമ്മയും നിങ്ങളുടെ ബാല്യത്തെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ അർദ്ധരാത്രി വിളിച്ചുണർത്തി പള്ളിയിൽ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു അവസ്ഥയിൽ
ഓർമ്മയിൽ നിങ്ങൾ വന്നവരാ. അപ്പോൾ ഒരു കുറച്ചു കാലം കഴിഞ്ഞ് ഇതിൻ്റെ എന്താവും എന്തുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഒരു നമ്മെക്കുറിച്ച് തന്നെയുള്ള ഒരു ചിന്ത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹം നൽകിയപ്പോഴാണ് ഈ വിധത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടാകുന്നത്. സിറിയയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ സിറിയ നമുക്ക് വലിയ ഒരു പൗരിസ്ത്യ ക്രൈസ്തവ സഭാ പാരമ്പര്യത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കേണ്ട സ്ഥലമാണല്ലോ സിറിയ. നമ്മളൊരു സിറിയാനി സഭയാണ്. ഇവിടെ കേരളത്തിലെ കത്തോലിക്കരാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം ഒരു സുറിയാനി സഭയെന്ന് നമ്മൾ പറയുന്നത്. ഈ സുറിയാനി സഭ എന്നൊരു സിറിയയുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ക്രൈസ്തവ ശക്തി കേന്ദ്രത്തിൽ വന്നിരുന്ന സിറിയയിൽ ഇന്ന് എന്താണെന്നറിയാമോ? ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇന്ന് അവിടെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ആർക്കും ജീവിക്കാൻ പറ്റിയില്ല. അവിടുത്തെ പാത്രക്കിസ്മാവ പോലും സിറിയയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ പാത്രക്കിസ്മാവ കാലം ചെയ്തിട്ട് അദ്ദേഹത്തെ അത് അരമനയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നതിന് ഉണ്ടായ ചില പ്രയാസങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിൽ കൂടി മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞത്. പിന്നെ അത് പോലീസിൻ്റെ പ്രത്യേക എസ്കോർട്ടോടുകൂടി കുറച്ച് പേർക്ക് മാത്രം പെർമിഷൻ കൊടുത്ത് കൊണ്ടുപോയി കബറടക്കാനുള്ള അവസരം മാത്രമേ ലഭ്യമായുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 2% താഴെയാണ്. 2 മുകളിൽ നിന്നാണ് കൊച്ചുനാളിൽ സ്കൂളിൽ പഠിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് 2 താഴെയെന്നാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പെർസെൻറ്റേജ് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഒരു 30-35% ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമായിരിക്കും. അതിലപ്പുറം കാണത്തില്ല. ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന പൊരിസ്റ്റ് സഭയിലെ നമ്മുടെ ഈ ആരാധനകളൊക്കെ നമുക്ക് ലഭ്യമാക്കി തീർത്ത ആ വലിയ ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാർ പ്രാർത്ഥനാപൂർവം ജീവിച്ചിരുന്ന സ്ഥലത്തെ ഇന്നത്തെ അവസ്ഥ അതാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ഈ കേരളത്തിൽ ഒരു അരനൂറ്റാണ്ടോ ഒരു നൂറ്റാണ്ടോ കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ധാരണ ഇവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ ഞങ്ങളുടെ നാടാണ്, ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു ധാരണയാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, ഇതിനും ഒരു വ്യത്യസ്തത ഉണ്ടാകില്ല എന്ന് വിചാരിക്കണം. അതുകൊണ്ട് കൂടുതൽ ഒരു ദൈവാശ്രയം ഉണ്ടാകണം, ദൈവിക ബോധം നമുക്കുണ്ടാകണം. കഴിഞ്ഞ തലമുറയ്ക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്നത്. കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഇതിന് മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മറ്റു ചില വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു എന്ന് വരാം. അതുകൊണ്ട് കൂടുതൽ ഒരു ദൈവിക ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇടയാകും. ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ പറഞ്ഞു, അത് ഈ BS വാര്യറിൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട്, ബുധനാഴ്ചകളിലെ മലയാള മനോരമ വരുന്ന ആർട്ടിക്കിളാണ്. നിങ്ങളത് ബുധനാഴ്ച ഈ ആർട്ടിക്കിൾ ആരും വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, വായിക്കാറുമില്ല. കാരണം അതൊരു സപ്ലിമെൻറ്റിൻ്റെ പേപ്പറിൻ്റെ അകത്താണ് വരുന്നത്, ഈ BS വാര്യറുടെ ഈ ബോക്സ് ന്യൂസ് വരുന്നത്. അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു എഴുത്താണ്. ഇപ്പോഴത്തെ ഈ 50 കഴിഞ്ഞവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ താടി കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ 50 കഴിഞ്ഞാണ്. 50 കഴിഞ്ഞെന്ന് മാത്രമല്ല, 50 കഴിഞ്ഞ് കുറച്ചുകൂടെ ആയിട്ടുമുണ്ട്. ആരും വിഷമിക്കട്ടെ, വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഈ 50 കഴിഞ്ഞവരെ കുറിച്ച് പറഞ്ഞതായതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് വായിച്ചു. ഈ BS വാര്യർ എഴുതില്ല, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ 50 കഴിഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേകതയുള്ള ഒരു തലമുറയാണ് പറഞ്ഞത്. ചരിത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തലമുറയാണ് ഈ 50 കഴിഞ്ഞ ഇപ്പോഴത്തെ തലമുറ ആളുകൾ. എന്താണോ അറിയാമോ, മാതാപിതാക്കന്മാരെ അനുസരിച്ച് വളർന്ന ഏറ്റവും അവസാനത്തെ തലമുറയാണ് ഏത്? ഏത്? 50 കഴിഞ്ഞ തലമുറ. ചരിത്രത്തിലെ ഈ മാതാപിതാക്കന്മാരെ അനുസരിച്ച് വളർന്ന ഏറ്റവും അവസാനത്തെ തലമുറയാണ് ഏത്? ഈ 50 കഴിഞ്ഞ തലമുറ. അതുകൊണ്ട് അദ്ദേഹം നിർത്തിയില്ല, അടുത്ത സെന്റൻസാണ് പ്രത്യേകത. മക്കളെ അനുസരിക്കുന്ന ആദ്യത്തെ തലമുറയാണ് ഈ 50 കഴിഞ്ഞ. BS വാര്യറല്ല, ഞാനല്ല, എൻ്റെ വാക്കാക്കാൻ കരുതുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ചവിട്ടുകൂട്ടാൻ അറിയാം.
ഞാൻ പറഞ്ഞ വാക്കിന് ചവിട്ടൂട്ട് എറിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റ് അങ്ങനെ സംഭവിച്ചോട്ടെ. ഇത് പി എസ് വാര്യർ എന്ന് പറയുന്നത് ഒരു വലിയ എഡ്യൂക്കേഷണലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. മക്കളെ അനുസരിച്ച് വളരുന്ന ആദ്യത്തെ തലമുറ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുടുംബയോ നമ്മൾ കൂടുന്നത് ഒത്തിരി തലമുറയുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ജോർജ് സാർ ഏതാണ്ട് നാലാം തലമുറ, അച്ഛൻ എൻ്റെ ഫാദറും അച്ഛാം തലമുറ, ഞാൻ ആറാം തലമുറ, പിന്നെ എൻ്റെ മക്കളുടെ ഉണ്ട്. ഞങ്ങളുടെ ഇടയിൽ തന്നെ അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല തലമുറകളും ഒരുമിച്ച് കൂടി ഇവിടെ കൂടി വന്നിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോടെ അടുത്ത് വരുവാൻ, ഒരു ദൈവിക ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. എന്നോട് നമ്മുടെ മാങ്ങാട് താമസിക്കുന്ന ഈച്ച, അദ്ദേഹം വന്നില്ല ഇന്ന്, എത്തി, ആ ഓക്കെ, കണ്ടില്ല, അതുകൊണ്ടാ. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞേ, ഞാൻ ആ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അദ്ദേഹം എന്നോട് പണിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം പറയുന്നുണ്ട്, പണിഞ്ഞാലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെടുക ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അങ്ങനെ അദ്ദേഹം ഇത് സിമ്പിൾ ടോക്കിലെ സ്നേഹബുദ്ധിയെ പറഞ്ഞ ഒരു വാക്കാണ്. അവരുടെ വീട്ടിലെ 12 പേരല്ലേ, 11 പേര് സഹോദരങ്ങളുള്ള ഒരു വീടാണ്, അതുകൊണ്ട് ആയിരിക്കും അങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നത് അതിലും വളരെ കുറഞ്ഞൊരു സംഖ്യയാണല്ലോ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഈ വീട്ടിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ വീട്ടിൽ മീൻ വാങ്ങിച്ചാൽ എന്നും അതിൻ്റെ തലയും വാലും മാത്രമേ കിട്ടുകയുള്ളൂ, അതിൻ്റെ ദശ എന്ന് പറയുന്നത് ആർക്കുള്ളത് വീട്ടിലെ, എല്ലാവർക്കും അറിയാം, ഞാൻ പറയില്ല, അതിന് ദശ എന്ന് പറയുന്ന ആർക്കുള്ളതാണെന്നുള്ളത് ഞാൻ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു കേട്ടോ, ഞാനല്ല പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ വീട്ടിലെ കാര്യമല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞാ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രായമായി കഴിഞ്ഞപ്പോഴേ ആ അനുഭവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല, ഇപ്പോഴത്തെ മീൻ വാങ്ങിച്ചാൽ ദശ ആർക്കുള്ളതാ. അതാണ് ഈ തലമുറകളിലേക്ക് വന്ന ഒരു വലിയ വ്യത്യാസം. നമ്മളിതിലേക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ ഒന്ന് തയ്യാറാകുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പരിഭവപ്പെട്ടുകൊണ്ടോ വഴക്കുണ്ടാക്കിയോണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒന്നും ഒരു അർത്ഥവുമില്ല. ഇന്നലെ ഞാനൊരു ദീർഘയാത്ര ചെയ്യാനിടയായി കാറിൽ, കൂടെ ഒരച്ഛനുണ്ട്, ഒരു പള്ളിയിലെ ഒരു ശുശ്രൂഷകനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ദീർഘയാത്രയാണ്. അപ്പം ഈ അച്ഛനും കപ്പിയാരും ശുശ്രൂഷകരുമായിട്ടൊരു സംഭാഷണമുണ്ട്, ഞാനൊരു കൂടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ശുശ്രൂഷകനെ കുറിച്ച് ഇങ്ങനെ ഞാൻ ശുശ്രൂഷനടയ്ക്കെന്ന് പറഞ്ഞു, ഇതിന് മുമ്പുണ്ടായിരുന്ന അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനോട് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞ മോശമായിപ്പോയി, അച്ഛനോട് അങ്ങനെ പറയരുത്, പറഞ്ഞ തെറ്റായിപ്പോയി, ഒരിക്കലും അങ്ങനെ പറയരുതാത്ത വാക്കാണ് അച്ഛനോട് പറഞ്ഞത്. ഒരു ശുശ്രൂഷൻ, ഒരു കപ്പിയാരെ പള്ളിയിലെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്, അവൻ പറയരുത്. അല്ല അച്ഛൻ, ഞാൻ അന്നത്തെ ആ സ്വഭാവത്തിനും എൻ്റെ ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്, ഞാൻ പിന്നെ അച്ഛനോട് അങ്ങനെ ക്ഷമ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഭാര്യയോട് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനൊരു അവസരം ഞാൻ ഇന്നലത്തെ സംഭവം പറയും, ഇന്നലെ യാത്ര ചെയ്തപ്പോഴേ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ് പറയുന്നത്. നിങ്ങളുടെ ഭാര്യയോട് ദേഷ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയോടായിരുന്നെങ്കിൽ ഞാൻ ദേഷ്യം വന്നിരുന്നെങ്കിൽ നല്ല പച്ച അദ്ദേഹം എന്താ പറയുന്നത്, അത് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ദേഷ്യം വന്നാലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കും കുറച്ച് സമയത്തേക്ക്, ദേഷ്യം തീരുമ്പോൾ തിരിച്ചു വരണം. ഞാനൊരു എരുമ വളർത്തുന്നുണ്ട്, ബാക്കി കാര്യം ഇങ്ങനെ എങ്ങനെ പറയുകയെന്ന് എനിക്കറിയില്ല. ഞാൻ എരുമയുടെ ഉള്ള ഭയങ്കര സ്നേഹം എനിക്ക്, കാരണം ഈ പശുവിനും ആടിനും ഒക്കെ എപ്പോഴും അമറുകയും ഒക്കെ ചെയ്യും. ഈ എരുമ ഒരിക്കലും അമറ ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ കാര്യം പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ ഈ കിടക്കുന്ന എരുമ എന്ത് ചെയ്യുമെന്നറിയാവോ? എന്ത് ചെയ്യും? ചാടി എഴുന്നേക്കും. എനിക്ക് വലിയ സന്തോഷമാണ്, എരുമയെങ്കിലും അതുകൊണ്ട് ഞാൻ ഭയങ്കരമായ സ്നേഹമാണ് എന്തിനോടാ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു,
പള്ളിയിലെ കഫിയാരോട് പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ദേഷ്യം വന്നാൽ ഭാര്യയോടെ ഇങ്ങനെ നല്ല സംസാരിക്കേണ്ടത്. ഇറങ്ങിപ്പോയി മുറ്റത്തോ പറമ്പിലൊക്കെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു കയറിക്കൂ അന്നേരം ആ ദേഷ്യമൊക്കെ ഒന്ന് പൊക്കോളുന്നു. എൻ്റെ വാക്ക് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഞാനങ്ങനെ വലിയ ഒത്തിരി സംസാരിക്കുന്ന ആളായിട്ട് തോന്നിയിട്ടില്ലായിരിക്കും, എങ്കിലും എനിക്ക് ഒരു ഒരു രോഗമുണ്ട്, അത് ഈ മൈക്കിലാണ് ആരോ വച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. റിപ്പോർട്ട് സെറ്റപ്പ്. പ്രിയ ദൈവത്തിന് സ്തുതി. പൊതുവേ കുടുംബയോഗത്തിന്റെ 43-ാമത് വാർഷിക റിപ്പോർട്ട് മാന്യ കുടുംബാംഗങ്ങളിൽ പൊതുവേ കുടുംബയോഗത്തിന്റെ 2013-14 വാർഷിക പൊതുയോഗം 1-5-2014 ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറയിലുള്ള പൊതുവേ കുടുംബാംഗമായ സാജൻ മാണിയുടെ ഭവനത്തിൽ നടത്തപ്പെട്ടു. അന്നേ ദിവസം രാവിലെ 5 AM കൊടുവേലിൽ ഭാഗത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾ രണ്ട് വാഹനങ്ങളിലായി പാമ്പാടുംപാറയിലേക്ക് പുറപ്പെടുകയും ഉദ്ദേശം 10:30 AM അവർ എത്തിച്ചേർന്നു. ഭവനത്തിൽ വെച്ച് കൂടിയ പൊതുയോഗത്തിൽ ഫാദർ പുരുവച്ചൻ അധ്യക്ഷത വഹിച്ചു. ആ വർഷം നമ്മളിൽ നിന്ന് കടന്നുപോയ പരേതരെ അനുസ്മരിച്ചുകൊണ്ട് KUPB കോഴ്സ് കൊടുവേലിൽ സംസാരിച്ചു. ഷാജൻ കുത്തമ്പലയിൽ സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട കുടിയോപ്പച്ചൻ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഹൈറൈറ്റ് മേഖലയിലെ നമ്മുടെ ദേവാലയങ്ങളെക്കുറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ അതിൻ്റെ പ്രശസ്തിയെക്കുറിച്ചും സംസാരിച്ചു. ഫാദർ ദിനേഷ് ഭക്തി കൊല്ലംപറമ്പിൽ അച്ഛൻ യോഗത്തിൽ ആശംസ അറിയിച്ചു. ജഗന്നാഥം പള്ളി വികാരി ബഹുമാനപ്പെട്ട PC മത്തായിച്ചനും ബോബി അച്ഛനും ആശംസാ പ്രസംഗങ്ങൾ നടത്തി. പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് TV ജോസഫ് പുത്തമ്പുരയിൽ സംസാരിച്ചു. തുടർന്നുണ്ടായ ആലോചനാ യോഗത്തിൽ 3 വർഷത്തെ ഭാരവാഹികൾ തുടരുവാൻ തീരുമാനിച്ചു. കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും അവസാനത്തെ ചൊവ്വാഴ്ച ഓരോ ഭവന കേന്ദ്രീകരിച്ച് കുടുംബ പ്രാർത്ഥനകൾ നടന്നുവരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം തിരിച്ചുപോരുന്ന വഴി കുടുംബാംഗങ്ങൾ മൊട്ടമല, വാഗമൺ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു രാത്രി 9:00 PM കൊടുവേലി ഭാഗത്ത് തിരിച്ചെത്തി. ഒരു വർഷത്തെ കൂടി നമ്മളെ ഓരോരുത്തരെയും നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കാരുണ്യമായ ദൈവത്തെ സ്തുതിക്കുകയും വരും വർഷങ്ങളുടെ ദൈവീക നടത്തിപ്പിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് കുടുംബാംഗങ്ങളുടെ അറിവിനും അനുയാത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഒരു എൻ്റെ എൻ്റെ നോട്ടത്തിൽ ഞാനൊരു 5-ാമത്തെ പ്രാവശ്യമാണ് ഈ കുടുംബ യോഗത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രമാത്രം ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ശാഖ കുടുംബ യോഗം വളരെ അപൂർവമായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ശാഖാ യോഗത്തിൽ നിന്നും ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ കുടുംബത്തിന്റെ ഏതാണ്ട് മുഴുവൻ ശാഖകളും ഇന്ന് ശാഖാ യോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കാരുടെ മഹാകുടുംബം രൂപവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ അതൊരു മാതൃകയായി നിന്ന് മാറി, അത് ഒരു കുടുംബത്തിന്റെ ഒരു മഹാകുടുംബത്തിലേക്ക് തന്നെ ഒരു മാതൃകയായി മാറാനുള്ള അവസരം അത് ഈ കുടുംബം ഉണ്ടാക്കി എന്ന് പറയുന്നത് വളരെ സന്തോഷപൂർവമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ശാഖയും ഇവിടെ വർഗീസാർ ഇരിപ്പുണ്ട്, അവരുടെ ശാഖയും യാതൊരു കുറവില്ല, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇന്നവിടെ നമ്മുടെ പോടപ്രാവ് അച്ഛനും പുലിയനച്ഛനും വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസംഗിക്കുകയുണ്ടായി. ആത്മീയമായ വളരെയധികം ഉപദേശങ്ങൾ തീർച്ചയായിട്ടും അത് കേട്ടിരിക്കുവാൻ തന്നെ വളരെ ഇമ്പം തോന്നുന്നതായിരുന്നു, ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായിരുന്നു. മാതാപിതാക്കൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കും എപ്പോഴും ഫലപ്രദമായ രീതിയിലുള്ള ഒരു സന്ദേശം ഇപ്പോൾ ഇവിടെ നൽകുകയുണ്ടായി. അച്ഛൻ പറഞ്ഞ അമ്മമാർക്ക് വേണ്ടി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിലേക്ക് നമ്മളിത് കടന്നു ചെല്ലുമ്പോൾ ആ വിശുദ്ധൻ എങ്ങനെയാണ് ഒരു വിശുദ്ധനായി തീർന്നത്, അദ്ദേഹത്തിന്റെ മുൻകാലം എപ്രകാരമായിരുന്നു എന്ന് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. അത്രമാത്രം തെമ്മാടിയും ദുർമാർഗിയുമായിരുന്ന അഗസ്തീനോസ് തന്റെ 30-ാമത്തെ വയസ്സിൽ ഒരു മനപരിവർത്തനത്തിലൂടെ ഒരു വിശുദ്ധനായി മാറി, ഒരു വൈദികനായി, മെത്രനായി, പിന്നെ ഒരു വിശുദ്ധനായി മാറിയെങ്കിൽ അതിന്റെ പിന്നില് പ്രവർത്തിച്ചിരുന്നത് ആ പിതാവിന്റെ ആ വിശുദ്ധന്റെ അമ്മയായിരുന്നു എന്ന സത്യമാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിട്ട് തന്റെ മകന്റെ ദുർത്തടപ്പിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിനരാത്രങ്ങൾ കഴിച്ചുകൂടി കണ്ണീരോടെ കഴിഞ്ഞ ഒരു അമ്മയുടെ പ്രാർത്ഥന സ്വർഗത്തിലിരുന്ന് ദൈവം കേട്ടു. ആ പ്രാർത്ഥനയുടെ ഫലമാ ആ മകൻ ഒരു ഒരു ബൈബിൾ വചനത്തിലൂടെ അവന്റെ മാനസാന്തരപ്പെട്ട്
പിന്നീട് വൈദികരായി വൈദികരിൽ നിന്നും ഒരു മെത്രാനായി ആ മെത്രാൻ ഇന്ന് ലോകമെമ്പും ആദരിക്കപ്പെടുന്ന വിശ്വാസികളുടെ സമൂഹം തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു വിശുദ്ധനായി മാറി എന്ന സത്യം തീർച്ചയായിട്ടും അച്ഛൻ നൽകിയ സന്ദേശം ഒരു കുടുംബത്തിന് എന്നും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് ഒരു കുടുംബ സമ്മേളനത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ഒരു കുടുംബം മൊത്തം ആ ശാഖകളിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് വിടുന്ന ഒരു മഹാസമ്മേളനത്തിൽ ആ ഒരു കുടുംബത്തെ മുഴുവൻ നല്ലവഴിക്ക് നയിക്കുവാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം സന്ദേശങ്ങൾ നൽകുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തെ മുൻപോട്ട് നയിക്കാൻ എന്നും അവർക്കൊരു വൈദികനുണ്ട്. കുര്യനച്ഛൻ എന്നും അവരെ മറുപടിക്ക് നയിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളും നല്ല സന്ദേശങ്ങളും നല്ലവഴിയും പറഞ്ഞു കൊടുത്ത് നയിക്കുന്നു എന്നുള്ളത് ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ എന്റെ കുടുംബത്തിൽ ആടിമാക്കി കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു എന്നാൽ അവിടെ മൂന്ന് വൈദികരുണ്ട്. പക്ഷേ ആ മൂന്ന് വൈദികരും ദേശാടനപ്പെട്ടി വരുന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും, വർഷത്തിലോ രണ്ടു വർഷത്തിലോ ഒരിക്കൽ. കാരണം ഒരു അച്ഛൻ വളരെ വളരെ 60 വയസ്സോളമായി അദ്ദേഹം അമേരിക്കയിലെ ഷിക്കാഗോയിലാണ്. മറ്റൊരു അച്ഛൻ ഓസ്ട്രേലിയയിൽ ഇവിടെ മഹാകുടുംബയോഗത്തിൽ വന്ന് കാണും. വളരെ വലിയൊരു ധ്യാന ഗുരുവാണ്, അദ്ദേഹം ഷിക്കാഗോയിലാണ്, അല്ല ഓസ്ട്രേലിയയിലാണ്. മറ്റൊരു അച്ഛൻ ഒറീസയിലെ സാമ്പൽപൂരിലാണ്. ഞങ്ങളൊക്കെ അദ്ദേഹം അവരെയൊക്കെ കാണുന്നത് വർഷത്തിലൊരിക്കലും അവർക്ക് നമ്മളെ ഉപദേശിക്കാനോ നമ്മൾ ഞങ്ങളുടെ നന്മതിന്മകളിലേക്കൊന്ന് കടന്നു മാറ്റി നിർത്തുവാനോ ഉള്ള കഴിവ് അവർ അതിനുള്ള സമയം അവർക്കില്ല. പക്ഷെ ഇന്ന് ദൈവം അനുഗ്രഹിച്ചൊരു കുടുംബമായി നിങ്ങൾക്ക് തലവനായിട്ട് ഒരു അച്ഛൻ എപ്പോഴും ഉണ്ട്. ആ അച്ഛൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എപ്പോഴും നൽകി നല്ല വഴിക്ക് നയിക്കുകയും ഇതുപോലെയുള്ള ഒരു കുടുംബ സമ്മേളനത്തെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആ അച്ഛന് സാധിക്കുന്നുണ്ട്. ഇത്തരമൊരു സമ്മേളനത്തിൽ ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചു പോകാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യം ഇന്ത്യക്കാട്ട് കുടുംബത്തിന് ഇന്ത്യക്കാട്ട് മഹാകുടുംബത്തിന്റെ ചരിത്രങ്ങളിലേക്ക് തന്നെ ഇന്ന് നമ്മൾ കിടന്നാൽ അതൊരു പട്ടര് മാമോദീസ മുങ്ങി, തമിഴനായ ഒരു പട്ടര് മാമോദീസ മുങ്ങി എന്ന് ആ കുടുംബ ചരിത്രത്തിന്റെ ആദ്യം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആരാണ് ഈ പട്ടരെന്ന് നമ്മളിന്ന് നോക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ പട്ടരെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ അധിവസിച്ചിരുന്ന ഒരു വിഭാഗമാണ്. അവര് പാകിസ്ഥാൻ അന്ന് അറിഞ്ഞിരുന്നത് പത്യാനെന്ന പേരിലാണ്. ആ പത്യാനിൽ വസിച്ചിരുന്നവര് പത്താൻമാർ പഠാൻ എന്ന വിഭാഗത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പത്താൻമാർക്ക് ഇന്ത്യയിലെ കിഴക്ക് ഭാഗത്തേക്ക് കിടന്ന് ഒരു വിഭാഗം തെക്കോട്ടും ഒരു വിഭാഗം വടക്കോട്ടും മറ്റു വിഭാഗം കിഴക്കോട്ട് പോയി സഞ്ചരിച്ചു. അവര് കാശ്മീരില് ഭട്ട് എന്ന് പറയുന്ന ബ്രാഹ്മണ വിഭാഗവും ഭട്ട് ഭട്ടാചാര്യ ഭട്ടാറായി പട്ടേറ പട്ടര് ഈ വിഭാഗത്തിൽ അവസാനം വന്ന് തമിഴ്നാട്ടിൽ വന്നവര് പട്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ പട്ടര് ഒരാള് മാമോദീസ മുങ്ങി ഇന്ത്യക്കാട്ട് കുടുംബത്തിന്റെ കാരണം. ഇനിയും നമ്മൾ പിറകോട്ട് സഞ്ചരിച്ചാൽ ഇതെവിടത്തെന്ന് ഈ പട്ടര് ഈ പട്ടന്മാർ അല്ലെങ്കിൽ ഈ പത്യാലെ അധിവസിച്ച ഈ പ്രത്യേക ജനവിഭാഗം അത് എവിടെ നിന്ന് വന്നു എന്ന് ചരിത്രങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്രാഹം തെങ്കർ എന്ന് പറയുന്ന മഹാരായ ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അത് താമസിക്കുന്നത് വയനാട്ടിലാണ്. ഞാൻ അദ്ദേഹവുമായി കണ്ട് ഈ ചരിത്രത്തെ പറ്റി മുഴുവൻ അദ്ദേഹത്തിന്റെ കേരളത്തിലെ യഹൂദ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകം വായിക്കാനായി. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഈ ഇസ്രായേൽ ജനം BC 725 സർഗോൺ എന്ന് പറയുന്ന ഒരു ചക്രം അസീറിയൻ ചക്രവർത്തിയുടെ ആക്രമണത്തിലും അതിനുശേഷം 722 അദ്ദേഹത്തിന്റെ സഹോദരന്റെയും ആക്രമണത്തിൽ ഇവര് പല സ്ഥലങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. 30,000 വരെ അശ്വരിലേക്ക് തടവുകയിലാക്കി കൊണ്ടുപോയി. ഇങ്ങനെ ഒരു വിഭാഗം കിഴക്കോട്ട് സഞ്ചരിച്ച് പാകിസ്ഥാനിലെ പട്യാലിൽ വന്ന് അധിവസിച്ചു. ആ വിഭാഗമാണ് ഇന്ന് പട്ടേൽ പട്ടേർ പല പേരുകളിലും അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ പട്ടരും ഇന്നത്തെ കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരും തോമാശ്ലീഹ അവരോട് തന്നെ അതേ ഭാഷയിൽ അരാമ്യ ഭാഷയിൽ തന്നെ സംസാരിച്ച മാമോദീസ മുഖ്യ ഒരു വിഭാഗമാണ് നമ്മൾ എന്ന് പറയുന്ന ഈ യഥാർത്ഥ സുറിയാനി ക്രൈസ്തവർ. അങ്ങനെ നമ്മൾക്ക് യഥാർത്ഥ ഇസ്രായേൽ ജനിതമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ രക്തം തന്നെ നമ്മളിലേക്ക് തുടർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കലർപ്പില്ലാത്ത രക്തത്തെ ശുദ്ധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നും നമ്മൾ കടപ്പെട്ടവരാണ്. ഒരിക്കലും നമ്മൾ വഴിതെറ്റിപ്പോകാതെ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിശ്വാസപരമാണ്. ഈ കുടുംബത്തെ നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തെ നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, മഹത്വം തുറന്നു കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ഈ കുടുംബത്തിന്റെ കൊടുവേലി ശാഖയുടെ ചരിത്രം ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി. വളരെയധികം ദരിദ്രാവസ്ഥയിൽ നിന്ന് ഉന്നതമായ ഒരു നിലയിലേക്ക് തന്നെ കടന്നു വന്നു. എങ്ങനെയാണ് ഇവർ ഈ ഉന്നതമായ നിലയിലേക്ക് കടന്നു വന്നത് ഈ തലമുറ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം നമ്മുടെ പിതാക്കന്മാരെ നമുക്കറിയാം അവർ നിരന്തരമായ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ചിരുന്ന ദൈവവിശ്വാസം അവരുടെ കൂടെ പുറത്തായിരുന്നു.
निर प्रार्थी प्रार्थने अलगड़ी स्वर्ग अलगड़े अब जनता मूं ऐश्वर्य कड़ू दैवे धारा दान नल्कि इन राज्य वाले अभिनंदे नाम ओर पाड़ी वाली उन्नति ई निवर नमुक इन मुंबई अद दैव विश्वास प्रार्थना आ चैतन्य नीर्ती अटकम अंबाणी इतम कुटयोग अब ईश्वर विश्वास अड़ोर चैतन्य प्रार्थना सविशेष इवे उद्भविकेटी अब कुटा मातापिता मकल्ले वर्त मकंतर तलमे अगर नमें सुरियानी क्रैस्त पार्य नमुक अभद्रम नीन सर्वेश प्रार्थित ई महाकुंब योग निध आशंस या वाक समीपे नमस्कार മഹാകുടുംബത്തിന്റെ സെക്രട്ടറി ശ്രീ സ്വാമി ആടുമാക്കൾ ഈ കുടുംബത്തിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പിതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ
എന്തെല്ലാം സുനാമികൾ വന്ന് പെട്ടിടുന്നു. ഏതുമേ ചാഞ്ചല്യപ്പെട്ടുള്ളതാതിരിക്കുക. മൽവഴി ചിന്തിക്കയും മൽവഴി ചരിക്കയും ഉത്സുകരായി തവ കർത്തവ്യം നിറവേറ്റം. നൽവഴി ചിന്തിക്കയും നൽവഴി ചരിക്കയും ഉത്സുകരായി തവ കർത്തവ്യം നിറവേറ്റം. നമ്മുടെ വേദസ്വത്തില് നാം ഉപയോഗിക്കാത്ത സാധാരണ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണത്തിൽ ഇല്ലാത്ത ഒരു ഭാഗമാണ് ബാറസീറ എന്ന് പറയുന്ന ഒരു പുസ്തകം. ബാറസീറ എന്ന ഒരു അപ്പോക്രിഫ എന്ന് പറയുന്ന ഗണത്തപ്പെട്ട പുസ്തകത്തില് ഒരു ഒന്നുണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാനവിടെ പറയുകയാണ്. ബാറസീറ മൂന്നാം അധ്യായത്തില് പിതാവിനെ ആദരിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിലെ മാതാപിതാക്കളുടെ സ്ഥാനം എന്താണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പറക്കാം. പിതാവിനെ ആദരിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു. മാതാവിനെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം ശേഖരിക്കുന്നു. മാതാവിനെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം ശേഖരിക്കുന്നു. സ്വപിതാവിനെ ബഹുമാനിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. ഈ ബാറസീറ എന്ന പുസ്തകത്തിൽ പോകുന്ന അദ്ദേഹം പറയുന്നതാണ് സ്വപിതാവിനെ ബഹുമാനിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. അത് നമ്മുടെ ആചക കപ്പലയില് പറയുന്ന ഒരു കാണുള്ളൂ. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാണ് ഇവിടെ കത്തിയാണെന്ന് പറയുന്നത്. പിതാവിന്റെ ആഗ്രഹം സമ്മാനങ്ങളുടെ ഭവനങ്ങളെ ശക്തിപ്പെടുത്തും. പിതാവിന്റെ അനുഗ്രഹം സന്താനങ്ങളുടെ ഭവനങ്ങളെ ശക്തിപ്പെടുത്തും. മാതാവിന്റെ ശാപം അമ്മയുടെ അവയുടെ അടിത്തറ കിടക്കും. മാതാവിന്റെ ശാപം ഭവനത്തിന്റെ അടിത്തറ കിടക്കും. അതുപോലെ ഈ പുസ്തകത്തിലുള്ള മറ്റൊരു പുസ്തകമാണ് ഭൂമിത്വം എന്ന് പറയുന്ന പുസ്തകം. ഭൂമിത്വം എന്ന് പറയുന്ന ഭൂമിത്തിന്റെ ഭാര്യ കന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു കഥ. ഭൂമിത്തിന്റെ ഭാര്യ അന്ന സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കണം. ഭവനങ്ങളിലൊക്കെ സന്ദർശിച്ച് ഈ തന്റെ ഉൽപ്പന്നം വിറ്റഴിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീയും ഇങ്ങനെ ഒരു ദിവസം ആ സ്ത്രീക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് ആ താലത്തിൻ്റെ വിലയ്ക്ക് പുറമെ ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കും. അവരെ ഈ ആട്ടിൻകുട്ടിയെ കൊണ്ട് സ്വന്തം വീട്ടിൽ വന്നപ്പോഴേ ഭർത്താവിന് സംശയം, നീ ഇത് മോഷ്ടിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അവളെ ശകാരിച്ചു. എന്നാൽ അവള് ഭർത്താവിനോട് കാരണം അപേക്ഷിച്ച് പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചതല്ല ഇത്, അവര് സ്വന്തം ആഗ്രഹത്തിൽ തന്നെ ഞാൻ കൊണ്ടുവന്നു പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇവിടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് ഭാര്യമാരുടെ വരുമാനം ത്തിന്റെ കാര്യങ്ങൾ ഭർത്താവ് അറിഞ്ഞിരിക്കണം. ഇവിടെ ബഹുമാനത്തിന്റെ അച്ഛൻ അതിന്റെ കുടുംബത്തിന്റെ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഭാര്യയുടെ വരുമാനത്തിന്റെ ഓരോ പൈസയും ഭർത്താവ് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഭൂമിത്തിന്റെ കഥയില് നമ്മളെ പറയുന്നത്. ഭർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബ ജീവിതത്തിലെ വിവാഹ ശുശ്രൂഷയിലെ വായിക്കുന്ന ചില ഭാഗങ്ങളുടെ ആണല്ലോ എഫേസ്യ ലേഖനം അഞ്ചാം അധ്യായം. അതിലെ ഒന്നാണ്ട് കാര്യങ്ങളുടെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിരോധിച്ചുകൊള്ളാം. എഫേസ്യ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നതാണ് ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്ത ഭർത്താവിനെ കീഴടങ്ങി. ഭർത്താവിനെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ ഭാര്യമാരെ ഭർത്താവിനെ ബഹുമാനിക്കണം.
ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭർത്താക്കന്മാരുള്ളവരുടെ ഉപദേശമാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. തുടർന്ന് പറയുന്നുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയല്ലോ സ്നേഹിക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നതിന് അത് സ്വന്തം ശരീരത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞാല് ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്. കുട്ടികളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ഭർത്താവിൽ അനുസരിപ്പിൻ. അവർക്ക് നന്മയും ദീർഘായുസും ഉണ്ടാകുന്നതാണ്. നന്മയും ദീർഘായുസും ഉണ്ടാകാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ആധുനിക കാലം ഈ ഇപ്പോഴേ നമ്മുടെ പഴയ രീതികളൊക്കെ മാറിപ്പോയി. കുടുംബത്തിലെ പണ്ടൊക്കെ കൃഷിക്കാരും സാധാരണ വീടുകളിൽ എല്ലാവരും തന്നെ വീടുകളിൽ കഴിഞ്ഞിരുന്നതാണ്. ഇപ്പോഴേ പലരും ജോലി സംബന്ധിച്ചൊക്കെ പുറത്തു പോകുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്ക് പലപ്പോഴും ഒന്നിച്ച് ജീവിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതുപോലെ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സാധ്യതകളും കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന് അങ്ങനെ പരിഹാരം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അതിന് ശാശ്വതമായ സമാധാനപരമായ പരിഹാരങ്ങൾ അന്വേഷിച്ച് അത് കുടുംബ ബന്ധങ്ങൾക്ക് ശിഥിലം വരാത്ത രീതിയിൽ തങ്ങളുടെ ആ ജോലി നിർവഹിക്കുവാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഈ വർഷത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പുറത്തു പോകുന്ന ആളുകളെ വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ അമ്മയപ്പന്മാരെ ചിലപ്പോൾ കൊണ്ടുപോകാൻ പ്രയാസമാണ്. അവരുടെ പ്രായാധിക്യത്തിൽ അവരെ കൊണ്ടുപോയാലും പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരു എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്, നമ്മൾ അങ്ങനെയുള്ളവരെ സന്തോഷകരമായ വൃദ്ധസദനത്തിൽ താമസിക്കുവാൻ അനുവദിക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. ഈ പ്രയാസമുള്ള ജോലിയുള്ള പോകുന്ന ആൾക്കാർക്ക് അവരുടെ ജോലി കഴിച്ച് പോയ പ്രയാസം, അവരെ എങ്ങനെ നമ്മളൊരു ആളുകളെ കാത്തു സൂക്ഷിക്കാൻ ചുമതല അവർക്കുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പോലെ തന്നെ നല്ല വൃദ്ധസദനത്തിൽ അവർക്ക് ആശ്വാസം കണ്ടെത്തുവാനുള്ള അവസരം കൊടുക്കുക എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് ആരും അവരവരുടെ കുടുംബത്തിൽ ബന്ധങ്ങളെ അവരവരുടെ സാഹചര്യം മനസ്സിലാക്കി ആരുടെയും ശാപമേൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുവാനൊക്കണം. ഓരോ കുടുംബവും അനുസരിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നു. ർത്തകർക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇനിയും ജനത്തെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി ഹൈബ് സാറ് നമുക്ക് ആശംസ നടത്തുക. സാറിൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് തന്നെയാണെന്നുള്ളതൊരു സന്തോഷത്തോടെ ഒപ്പിക്കാം. ായിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ കൊടുവേരിൽ ഇവിടെ ഇതൊക്കെ സാധ ആവിർഭവിക്കുകയും ഞങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. തൻ്റെ അമ്മണിമാർ ഇഞ്ചക്കാട്ട് വിഭാഗം കഴിച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ ജ്യേഷ്ഠന് ഈ വീട്ടിൽ നിന്ന് വിഭാഗം കഴിച്ചിരിക്കുന്നു. മറ്റൊന്ന് വയ്യപ്പാടി അച്ഛൻ കുഞ്ഞ് കൊടുവേരിയിൽ തന്നെ നമ്മളി കൊച്ചുമ്പോൾ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ നേരത്തെ മുതൽ തന്നെ ഈ കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പിന്നെ കുടിയനുപച്ചനുള്ളത് നിങ്ങളൊരു ഭാഗ്യമായിട്ടാണ് തരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലും സാധാരണ ഒരു വൈദികനോ മേൽപ്പെട്ടക്കാരനോ കാണും. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ കോളേജിലെ അച്ഛൻ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ ബോംബെയിലാണ്. അതുകൊണ്ട് നല്ലൊരു നേതൃത്വം കുടിയനുപച്ചനിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം ഇത്രയും വളർച്ച പ്രാപിക്കുവാനിടയായത്. ഇവിടെ പറഞ്ഞ ഇത് വളരെ ചെറിയൊരു കുടുംബമാണെന്ന്, സത്യത്തിൽ ഇതിലും ചെറുതാണ് ഞങ്ങളുടെ ശാഖ. പാലായിൽ നിന്ന് ഒരു പിതാവ് പുതുപ്പുള്ളയിൽ വന്ന് താമസിച്ചു. അതിൽ
രണ്ട് മക്കളുണ്ടായ ഒരാൾ ഒരു മകനാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരാൾ പുതുപ്പള്ളിയിൽ തന്നെ താമസിച്ച് അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ 45 ഭവനങ്ങളേ ഉള്ളൂ. ഏതാണ്ട് 130 പേരോളം കൂടുന്ന ഒരു ശാഖയാണ് ഇപ്പോഴുള്ളത്. അതിൽ പലരും വിദേശത്തൊക്കെ ആയതുകൊണ്ട് കുടുംബയോഗത്തിന് തന്നെ ആളെ കുറവാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ ധാരാളം ആൾക്കാരുണ്ടെങ്കിൽ തന്നെ കുടുംബയോഗത്തിന് പങ്കെടുക്കുന്നവരുടെ വിദേശത്തും മറ്റുള്ളവർക്ക് ജോലിക്കായി പോയിരിക്കുന്നതുകൊണ്ടായിരിക്കാം കുറവായി കാണുന്നത്. ഏതായാലും ഇപ്പോൾ ഞങ്ങളെ എല്ലാ വർഷവും ഇവിടുത്തെ സമ്മേളനത്തിന് വിളിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കടന്നു വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വരുന്നുണ്ട്. ഞങ്ങളും ക്ഷണിക്കുമ്പോഴച്ഛനും കുഞ്ഞുമൊക്കെയും കടന്നു വരുന്നു. അങ്ങനെ സ്നേഹബന്ധം പുലർത്തുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന മഹാകുടുംബയോഗ സമ്മേളനത്തിൽ നിങ്ങളുടെ വളരെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. അതിലെ ഞങ്ങൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്നും സ്നേഹബന്ധത്തിലും പരസ്പര സഹകരണത്തിലും മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങൾ ആണെന്ന് അറിയിക്കുന്നത് നമ്മുടെ തലച്ചാനാണ്, പി വി ജോസഫ് ഫെബ്രി. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജോയിസ് തോട്ടക്കാരാണ്. ഈ ജോയിസ് തോട്ടക്കാരനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം കുറേ അധികം പുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഇന്ന് സഭ തലത്തിൽ ഏറ്റവും വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന പുസ്തകങ്ങളാണ്. ഈ ജോയിസ് വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ കുറിച്ച് പുസ്തകം, ആ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, വർഷം ഒത്തിരി ആയതുകൊണ്ട്. പ്രകാശത്തിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് പബ്ലിഷ് ചെയ്തിട്ട് രണ്ട് 10 വർഷമൊക്കെ ആയതാണ്. അതൊക്കെ നിങ്ങളൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വീട് കൂതാശയ്ക്ക് ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു ബന്ധു വിളിച്ചിട്ട് പറഞ്ഞു, അമേരിക്കയിൽ ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു നമ്മുടെ ഇടയിൽ നിന്ന് നല്ല നിലയിൽ എത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അനുമോദനം മറ്റുള്ളവർക്കുള്ളതൊക്കെ നമ്മുടെ തകച്ചായ അറിയിക്കും. പ്രിയപ്പെട്ട കുര്യനുൽപ്പച്ചൻ, ബഹുമാനപ്പെട്ട പോൾ ഗോർഗി സച്ചൻ, ഇന്ത്യക്കാരുടെ മഹാകുടുംബത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ടോമി ഗോർഗി സാറ്, ഐഫ് സാറ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മളെ എല്ലാ വർഷവും ഈ യോഗത്തിൽ 10 ക്ലാസ്സിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി വിജയിച്ച് ഉന്നതമായി വിജയം കരസ്ഥമാക്കിയതായ ആളുകളെ അനുമോദിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് നമ്മൾ സാധാരണയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ അവാർഡിനായിട്ട് അർഹയായിട്ട് ആരാണ് ഉള്ളത് എന്ന് പല വിധത്തിൽ ഞങ്ങൾ തിരക്കി. പക്ഷേ ആരും നമ്മളോട് ഇങ്ങോട്ട് വന്ന വിവരങ്ങളൊന്നും കൈമാറാത്തത് കൊണ്ട് നമുക്ക് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിന്നിരുന്നത്. എങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് ഒരു അന്വേഷണം നടത്തുകയും അങ്ങനെ ചില ആളുകളെ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. അതിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ യോഗത്തിന് ശേഷം ICSE റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ കിടക്കത്തെ കുട്ടിച്ചാൻ്റെ മകൾ സാറ 87% ICSE 87% എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാത്തിനും A+ കിട്ടുന്നതിനേക്കാൾ ഉന്നതമായ ഒരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ 10 ക്ലാസ്സിൽ 2 കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട 2 കുട്ടികളെ മാത്സ് ഒഴികെ ഉള്ള എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടി. അത് 1 ചെറുപ്പുറത്തെ കുട്ടിച്ചാവിനുമായി രാജുവിൻ്റെ മകൾ ആലുവയിലുള്ള റോഷ്നിയാണ്. പിന്നെ 2 ആളെന്ന് പറയുന്നത് ഞങ്ങളുടെ ശാന്തിഗ്രാമിലുള്ള ജബുവിൻ്റെ മകൾ അമ്മു ആണ്. അങ്ങനെ 2 കുട്ടികളാണ്. ഒരു വിഷയം ഒഴികെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് A+ വാങ്ങി ഉന്നതമായ നിലയിൽ വിജയം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ വർഷത്തെ മീറ്റിങ്ങിന് ശേഷം നമ്മൾ, നമുക്കറിയാമല്ലോ, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തിൽ നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയതായ ഡെന്നി നിവേദിത പിന്നെ വിനു, ഇവരെ 3 പേരെ ആദരിച്ചിരുന്നു. അതിനുശേഷം അവർ 2 ആ 3 പേരും വീണ്ടും A+ വാങ്ങിയിരുന്നു.
അവരെ കഴിഞ്ഞ വർഷം അവരുടെ റിസൾട്ട് നമ്മുടെ മീറ്റിംഗിന്റെ സമയത്ത് എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ കുട്ടികൾ വന്ന് എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഡെന്നി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പിന്നെ നിവേദിത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, വിനുവിനെ കാണാനില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിലുപരിയായിട്ട് വേറെ ഒരു വളരെ വിശിഷ്ടമായ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് ഈ വർഷം. അത് നമ്മുടെ കുറിഞ്ഞി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചുകുട്ടി അവളെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വലിയ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അവളെ ആശംസിക്കാനായിട്ട് ഞാൻ ആദ്യം തുടങ്ങുന്നത് അവളെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി അവിടെ മുടി മുഴുവൻ സംഭാവന ചെയ്തു. പത്രദ്വാരാ നിങ്ങളൊക്കെ അത് കാണുകയും വായിക്കുകയും അറിയുകയൊക്കെയും ചെയ്തിരിക്കുന്നതാണ്. അവളെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കുറിഞ്ഞി വേഗം ഇങ്ങോട്ട് കടന്നു വരിക, എന്നിട്ട് അവളെ എക്സ്പീരിയൻസ് അവളെ പറയുന്നതായിരിക്കും. എന്റെ പേര് അന്ന എന്നാണ്. എന്റെ അമ്മ തന്മുടി കൊടുത്തപ്പോഴത്തേക്ക് ഞാനും കൊടുത്തു. അടുത്തായ ഐ സി എസ് സി എക്സാമിനേഷൻ്റെ 87% മേടിച്ച മോഡ് മോക്ക് വേണ്ടി സമ്മാനം കൊടുക്കും. അടുത്തതായി രാജുവിന്റെ മോൾക്ക് വേണ്ടി സമ്മാനം വാങ്ങുവാൻ ആരും കടന്നു വരേണ്ടതാണ്. അടുത്തായിട്ട് ശാന്തിഗ്രാമിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സമ്മാനം വാങ്ങാനായിട്ട് കടന്നു വരേണ്ടതാണ്. ആരും വന്നിട്ടില്ല. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലസ് ടു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എല്ലാത്തിനും A+ വാങ്ങിയതായ കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഡെന്നിയെ ആദരിക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു. ഡെന്നി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡെന്നി ഇവിടെ നിന്ന് കടന്നു വന്ന ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതാണ്. എൻ്റെ പേര് ഡാനി രാജു എന്നാണ്. ഞാനിപ്പോൾ BSc BCOM പഠിക്കുകയാണ്. ഞങ്ങൾ കോട്ടയത്താണ് സെറ്റിൽ ആയിട്ടുള്ളത്. എന്നാൽ കോട്ടയത്ത് അപ്പാറ പേര് രാജചെറിയ എന്നാണ്. ഞങ്ങളുടെ കുടുംബ വീടൊക്കെ കോട്ടയക്കാരൻ തന്നെയാണ്. ചാക്കാലയിലെ രാജുവിൻ്റെ മകനാണ് ഡെന്നി. അന്നില്ല ഇത്രയുമാണ് ആദരിക്കാനായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിവുള്ളത്. കൂടുതലായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസ മാർക്കുകൾ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഇവിടെ അറിയിക്കേണ്ടതാണ്. അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമ്മാനങ്ങൾ ആരെങ്കിലും കൊടുക്കുന്ന സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞുകൊണ്ടട്ടെ, നമ്മൾ സമ്മാനങ്ങൾ കുടുംബയോഗത്തിൻ്റെതായ ഫണ്ടിൽ നിന്ന് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നില്ല. വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്നതായ സമ്മാനങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നു, വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്നതായ സമ്മാനങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നവർക്ക് സമ്മാനം കൊടുക്കാനുള്ള അവസരമായിട്ട് ഈ കുടുംബയോഗത്തിൽ ആ വ്യക്തികൾ ആ കുട്ടികൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളതായ ആളുകൾ എല്ലാ വർഷവും കുടുംബയോഗത്തിൻ്റെ തൊട്ട് മുമ്പുള്ളതായ ദിവസങ്ങളിൽ അവരെ സ്പോൺസർ ചെയ്യുന്നതായ സമ്മാനങ്ങൾ ഇതിൻ്റെ ഭാരവാഹികളെ അറിയിക്കേണ്ടതാണ് എന്നുള്ളവരും അറിയിക്കുന്നു. നന്ദി.
ഇത് മെമ്മോറിയൽ സ്കോളർഷിപ്പാണ്. എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്കുള്ളതാണ്. ഈ വർഷം ആരാണ് അതിൽ വന്നിരിക്കുന്നതെന്ന് ഇതുവരെ നമുക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പം ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വരാം, ഇത് സ്വീകരിക്കാം. എസ് എസ് എൽ സിക്ക് 10-ാം ക്ലാസ്സിലെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചാക്കാലിലെ ബിജുവിൻ്റെ മോനുണ്ടോ ഇവിടെ? എസ് എസ് എൽ സിക്ക് പാസ്സായിട്ടുണ്ട് അല്ലേ? ബിജുവിൻ്റെ മോനുണ്ടോ ഇവിടെ? എന്നാ അമ്മ ഇങ്ങ് പോലെ. ഇനി പ്രോഗ്രാമിലെ നന്ദിയാണ്. നന്ദി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജിനേഷ് അച്ഛൻ അവിടുന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് കണ്ണന്തുരത്തിൽ നിതിൻ ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ അറിയിക്കും. അതിനുശേഷം നന്ദി രേഖപ്പെടുത്തുന്നതായിരിക്കും. കുടുംബാംഗങ്ങളെ, രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോവുകയുണ്ടായി. അവിടുന്ന് 70 കിലോമീറ്റർ അകലെ തുങ്കൂർ എന്ന ഗ്രാമത്തിലാണ് അച്ഛൻ്റെ ദയാഭവൻ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 65 വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അവരിൽ CA പാസ്സായ ഒരു വിദ്യാർത്ഥിയുണ്ട്. ആ വിദ്യാർത്ഥിയാണ് അവിടുത്തെ വരവ് ചെലവ് കണക്കുകളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പിന്നെ എല്ലാ ട്രേഡുകളിലും പഠിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, 5 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ITI വിദ്യാർത്ഥി, നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി എന്നിവർ 65 പേരിലുണ്ട്. പിന്നെ ദയാഭവൻ തുടങ്ങിയത് 2002 ഒറ്റ മുറിയിൽ തുടങ്ങി. ഇപ്പോൾ വലിയ ബഹുനില കെട്ടിടങ്ങളും ഒരു ചാപ്പലും അവിടെ ദയാഭവനുണ്ട്. പിന്നെ ഒരു ആശുപത്രി, ഒരു ഡിസ്പെൻസറി 2005 തുടങ്ങി. ഇപ്പോൾ അത് ദയാഭവൻ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന പേരിൽ അവിടെ ഞാൻ കാണുകയുണ്ടായി. ആ ഹോസ്പിറ്റലിൻ്റെ ഒരു മുറി നമ്മുടെ കൊടുവേലി ഉദ്യോഗം വകയായിട്ട് പണിതു കൊടുത്തതാണ്. ദയാഭവൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും 4 കഴിഞ്ഞ് കോളനികളിൽ പോയി ഒരു ക്യാമ്പ് നടത്തുകയും അവിടെ അവിടെ പല പല ടെസ്റ്റുകൾ സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ആംബുലൻസ് സർവീസുകൾ ഇവയൊക്കെയാണ് ദയാഭവൻ്റെ പ്രവർത്തനങ്ങൾ. ഇത്രയും കാണുവാനും അച്ഛനെ കാണുവാനും സാധിച്ചിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പോൾ എബ്രഹാംച്ചൻ, ടോമി അടിമക്കിൽ, നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന കുര്യൻ സാറ്, ഐക് സാറ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ വന്ന ഇവരെല്ലാവരും, XMP ജോയിൻ അടുക്കര മഹാകുടുംബയോഗത്തിൻ്റെ പ്രസിഡൻറ്, ഇന്ന് അത്യാവശ്യമായിട്ട് എന്തോ അത്യാവശ്യ കാര്യം വന്നതുകൊണ്ട് വരത്തില്ല എന്ന് പ്രത്യേകം വിളിച്ച് അറിയിച്ചിരുന്നു. ജിനേഷ് അച്ഛന് ഇന്ന് വരാൻ സാധിക്കില്ല എന്ന് ഉള്ള കാര്യം നമ്മളെ അറിയിച്ചിരുന്നു. ഇന്ന് കൂടിയിരിക്കുന്ന ഏവരുമേ, നമ്മൾ, ഞാൻ പോളച്ചനോടൊന്ന് പറഞ്ഞായിരുന്നു നന്ദി പറയുമ്പോൾ അച്ഛൻ ഇവിടെ ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അച്ഛൻ ഇവിടെ ഇരുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പെട്ടെന്ന് കറിവെച്ചാലെങ്ങാണ്ട് ചെല്ലേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അച്ഛനങ്ങ് പോയതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾ അതീവ കീനസോടുകൂടി, അത്രമാത്രം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന പകലേയും പലതേയും ഞാൻ കണ്ടു. ഞാൻ പുറകെ ഇരുന്ന് നോക്കിട്ടു. അത്രയ്ക്ക് നല്ലതായിരുന്നു. ഞാൻ അച്ഛനോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഏതായിരുന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. അച്ഛനോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, അച്ഛ, ബഹുമാനപ്പെട്ട പോളച്ച, എൻ്റെ തല പോലെയാണ് കൊടുവേലിക്കാരുടെ ഹൃദയം എന്ന് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ അതുപോലെയാണ് എനിക്കറിയാം. അപ്പോൾ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു, അച്ഛനോട് തന്നെ പറയണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. അച്ഛൻ്റെ പ്രസംഗം അതീവ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന പലരെയും ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ കേൾക്കുക എന്നല്ലാതെ ഇപ്പം നമ്മളെന്ത് ചെയ്യാനല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ല. ഏതായാലും ആ അച്ഛനോട് നമ്മുടെ കുടുംബത്തിന്, നമുക്ക് എല്ലാവർക്കും ഉള്ള വലിയ വലിയ നന്ദി നമുക്ക് രേഖപ്പെടുത്താം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന മഹാകുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി, വരാൻ സാധിക്കാഞ്ഞ മഹാകുടുംബയോഗത്തിൻ്റെ പ്രസിഡൻറ് XMP ജോയിൻ അടുക്കര,
പുതുപ്പള്ളി ഇഞ്ചക്കാട്ട് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇവരൊക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട കുര്യൻ ഉത്പച്ചനെ കുറിച്ച് എല്ലാവരും ഒത്തിരിയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നല്ല, നമുക്കൊരു പ്രാർത്ഥനയോഗം നടക്കാറുണ്ട്. വർഷത്തിൽ 12 യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു 12 യോഗങ്ങളിലും അറ്റൻഡ് ചെയ്ത അച്ഛൻ മാത്രമേ കാണുള്ളൂ. കാരണം ഒന്ന് രണ്ട് പ്രാർത്ഥനയോഗത്തിൽ ഞാനും ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ അത്രമാത്രം കാര്യത്തോടെ ശ്രദ്ധയോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വരികയും ഇടപെടുകയും ചില വീടുകളിലൊക്കെ അച്ഛൻ നിത്യം എന്ന പോലെ പോകുന്നുണ്ട്. നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. പോളച്ചൻ പറഞ്ഞായിരുന്നു നമ്മുടെ കൃഷ്ണമണികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കുമെന്ന്. നമുക്കറിയാമല്ലോ നമ്മുടെ കൃഷ്ണമണികൾ ഇന്ന് വരെ അവിടെയെങ്കിലും മുട്ടിട്ടുണ്ടോ? മുട്ടുകയില്ല. നമ്മൾ ആരുടെയും കൃഷ്ണമണിയോട് നോക്കുകയില്ല. ഒക്കെ നമുക്ക് മേലറിവുണ്ടാകും എന്തെങ്കിലുമായിട്ട്. അപ്പോൾ അതുപോലെ ഇത്രമാത്രം ശ്രദ്ധയോടെ ഇടപെടുന്ന ഒരു വൈദികൻ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. യാതൊരു സംശയവുമില്ല. അത് തന്നെയല്ല, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ട് ചാരിറ്റി വർക്ക് ചെയ്യുന്ന വേറൊരു വൈദികനും നമുക്കുണ്ട്. നമ്മുടെ അഭിമാനം തന്നെയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണത്. യാതൊരു സംശയവുമില്ല. വന്നുകൂടിയ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇത് ജോയ്സിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ജോയ്സിൻ്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. കുടുംബയോഗം നമ്മൾ തീരുമാനിച്ച് അന്ന് തന്നെ ഇതിലുണ്ടായിരുന്നു ഫേസ്ബുക്കിനകത്ത്. അന്ന് തന്നെ ഫേസ്ബുക്കിൽ അത് കാര്യമായിട്ട് ഇട്ടിരുന്നു. എല്ലാവരും ലോകത്ത് എല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അതൊക്കെ ഈ മുഖാന്തരമായി തീരുന്നത് ജോയ്സാണ്. വീണ്ടും പറയട്ടെ, നമുക്ക് മൈക്കും സൗണ്ട് ആൻഡ് ഇതൊക്കെ തന്നിരിക്കുന്ന മാതാ സൗണ്ട്സ് ഉണ്ട്. ഇന്നലെ തൊട്ട് കഠിനാധ്വാനം ചെയ്ത പുറകിൽ കഠിനാധ്വാനം ചെയ്ത ഇവിടുത്തെ കുഞ്ഞുംകുട്ടിയും എല്ലാവരും ഉണ്ട് ഈ വീട്ടിലെ. അപ്പം അത് വിട്ടുപോയല്ലോ. കൊച്ചായനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം കുടുംബയോഗം ഇവിടെ വെച്ച് നടത്തണം അതെൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞത് കൊച്ചായനും. കൊച്ചായൻ്റെ ഒരു ആഗ്രഹമാണെന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, വളരെ സ്നേഹപ്രകടനങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഹൃദയവും നമുക്കുണ്ട്. വളരെ വളരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.